ൂടാണല്ലോ നല്ല കാര്യം പറഞ്ഞത്. ആ ഈ ബ്രഷിലേക്ക് ഇനി ഒന്ന് പകർന്നു തരും. ഇനി ഒന്ന് തേച്ചു തരും. പെണ്ണെ, നാളെ മുതൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഞാൻ ഇന്ന് തന്നെ വണ്ടി കയറാം കേട്ടോ. മഹതി, മതി വെള്ളം. ഞാൻ പോകുന്നിടത്തും വെള്ളമൊക്കെ കാണും. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചേട്ടൻ എന്താ ഇങ്ങനെ കിടക്കുന്നു? എനിക്ക് ഇരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലായിട്ടുണ്ടേ. ഷൈനി, ചന്ദ്രൻ ഇന്ന് 10 മണിക്കുള്ള ബസ്സിന് പോവുകയാണ്. ആ അറിയാം. ഈ തറവാട്ടിലെ പരദേവത അവനെ രക്ഷിച്ചു. നാം ആരും പരദേവതയെ നോക്കാറില്ലെങ്കിലും ആ അമ്മ നമ്മെ കൈവിളിച്ചില്ല. പക്ഷേ ആ പരദേവതയ്ക്ക് പോലും നോക്കി നിൽക്കേണ്ടി വരണ ഒരു ഗതികേടാ ഈ തറവാറിന് വരാൻ പോണത്. ചേട്ടൻ എന്തായി പറഞ്ഞുകൊണ്ടിരുന്നു? ഈ പെരയുടെ പൂമുഖം പൊളിച്ചു മാറ്റാൻ കുഞ്ഞിക്കേളുമേനോൻ ഉദ്ദേശിക്കുന്നതായി കേട്ടു. പഴയതൊക്കെ ഒന്ന് പുതുക്കാനല്ലേ ചേട്ടാ? പഴയതൊക്കെ പുതുക്കണം. പെരയെല്ലാം മനുഷ്യരെയും പുതുക്കണമെന്നുണ്ടോ പഴതായാലേ? എന്തിനാ ഇങ്ങനൊക്കെ ധരിക്കുന്നത്? കുഞ്ഞിക്കേളുമേനോനെ ഈ തറവാട്ടിൽ കയറ്റിയത് ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? കാർണവന്മാരൊക്കെ എതിർത്തു നിന്നപ്പോഴും ഞാൻ അയാളെ പിടിച്ച് കയറ്റി. എന്തിന്? നിനക്ക് എന്റെ പെങ്ങൾക്ക് സുഖം വരണമെന്ന് കരുതിയിട്ട്. എന്നിട്ട് അയാൾ ഇന്ന് ഈ തറവാടിന്റെ പൂമുഖം പൊളിക്കുന്നു, എന്റെ തറവാടിന്റെ മുഖച്ഛായ മാറ്റുന്നു. ചേട്ടൻ ഇങ്ങനെ ക്ഷോഭിക്കുന്നു എന്തിനാ? ആ ചിത്രത്തൂണുകളുടെ കഥ നിനക്ക് അറിഞ്ഞുകൂടാ. 10ഉം 12ഉം മാസം പണിയെടുത്ത ഓരോ തൂണും തീർത്തത് മഹാന്മാരായ കാരണവന്മാരുണ്ടാക്കിച്ചു വെച്ചതാ. ആ കാരണവന്മാരുടെ മരുമകളുടെ ഭർത്താവ് വന്നിട്ട് അതൊക്കെ പൊളിക്കുന്നു. ദാക്ഷായണി, അങ്ങനെ ഒരു പൂമുഖം തീർക്കാൻ ഈശ്വരാധീനുണ്ടെങ്കിലേ പറ്റൂ. രണ്ട് മുഖങ്ങളാണ് ദാക്ഷായണി ഇന്ന് എന്നെ വിഷമിപ്പിക്കുന്നത്. ഒന്ന് ഈ പെരയുടെ മുഖം, രണ്ട് എന്റെ മോളുടെ മുഖം. അതിൽ ആദ്യത്തേത് കുഞ്ഞിക്കേട് വേനോൻ ഒളിച്ചു മാറ്റാൻ ഉറച്ചു. രണ്ടാമത്തേത്, ചേട്ടൻ എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കാണുന്നത്? ചന്ദ്രൻ ഉദ്യോഗത്തിലൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കട്ടെ, അത്രണ്ട് വൈകി പോയിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ടും ചെല്ലട്ടെ. സമയം വൈകുന്നുണ്ട്, നിന്റെ മകൻ ഒരുങ്ങുന്നില്ലേ പോകാൻ? കുളിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടായില്ലല്ലോ, സമയത്തിന് ബസ്സിൽ കയറി ഇരുന്നാലല്ലേ അങ്ങോട്ട് എത്തും. വേഗം ചെന്ന് പുറപ്പെടാൻ പറയും. അതെ മോൻ, അമ്മാവനോടൊന്ന് പറഞ്ഞിട്ട് വരും. അമ്മാവ പുറപ്പെട്ടോ? പോയി വാ. എന്നോട് എന്താ പറയേണ്ടത് എന്ന് ഈ അമ്മാവന് നിശ്ചില്ല. പുറപ്പെട്ടേടം മറക്കരുത്,
പരദേവത തന്നെ കാത്തു രക്ഷിച്ചു. ഇറങ്ങിക്കുള്ളു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം, പോകുന്നത് പട്ടണത്തിലേക്കാണ്. ഇവിടുള്ള അസൗകര്യങ്ങൾ അവിടെ കാണുകയില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ? ശരീരമൊക്കെ സൂക്ഷിക്കണേ മോനെ, കൂടെ കൂടെ വിവരത്തിന് കത്തെഴുതണം. ശരിയം. കുഞ്ഞുലക്ഷ്മി, ഞാൻ പോയി വരട്ടെ. നിനക്ക് എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലേ കുഞ്ഞുലക്ഷ്മി? ഒരിക്കലെങ്കിലും ആ നാവെടുത്തു ഉപയോഗിക്കൂ കുഞ്ഞുലക്ഷ്മി. ആ ശബ്ദം കേൾക്കാതെ ഞാൻ പോകുന്നില്ല. സുഖമായി പോയി വരും. ആശ്വാസമായി, ആശീർവദിച്ച പോലെ ഞാൻ പോകാം. തിരിച്ചു വരവും അങ്ങനെ ആക്കാൻ ശ്രമിക്കാം. മോനെ ചന്ദ്ര, നീ അടുത്ത് ലീവിൽ വരുമ്പോഴേക്കും ഈ ഭൂമുഖത്തിന്റെ രൂപം മാറും. എന്റെ പേര് കമലം, ഞാൻ ഇവിടുത്തെ സ്റ്റെനോഗ്രാഫറാണ്. മാനേജർ പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന് വരുമെന്ന്. ടൗണിലെ ഒരു ഹോട്ടലിൽ കൂടി സ്ഥിരതാമസം. ഹോട്ടലിൽ തന്നെ വീട് കിട്ടണം. ഞങ്ങളുടെ പ്രദേശത്ത് ഒരു വീട് ഒഴിവുണ്ട്. വേണമെങ്കിൽ ഇന്ന് തന്നെ പറയണം, നാളെ മറ്റവല്ലവരും കൈവശപ്പെടും. വാടക 75 രൂപ ലാഭമാണ്. ഈ പട്ടണത്തിൽ ഇടത്തരക്കാർ വീട്ടിൽ താമസിക്കണമെന്ന് ആരും വിചാരിക്കുന്നില്ല. കൊട്ടാരങ്ങളുണ്ട്, കുടിലുകളുണ്ട്, വീടില്ല. സൗകര്യമുള്ള വീടാണോ? നിങ്ങളുടെ സൗകര്യത്തിന്റെ തോത് എനിക്കറിയാമോ? എന്ന് നോക്കണം. ചെന്ന് നോക്കാം. അതെ, ഈ ഓഫീസിൽ എല്ലാരുമായി പരിചയപ്പെട്ടോ? ഇല്ല. അതല്ല ആദ്യം വേണ്ടത്. ഇദ്ദേഹം മിസ്റ്റർ ചന്ദ്രൻ, പുതിയ സെക്ഷൻ സൂപ്രണ്ട്. മിസ്റ്റർ രാഘവൻ, ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുന്നത് സ്പോർട്സ് എന്നാണ്. 5 തവണ ഓൾ ഇന്ത്യ ടൂർണമെന്റിന് കളിച്ചിട്ടുണ്ട്. 5 തവണയും ആശാവഹമായി തോറ്റിട്ടുമുണ്ട്. 6ാമത്തെ തവണ ഞാൻ താങ്കൾക്ക് വിജയം നേരുന്നു മിസ്റ്റർ രാഘവൻ. അതൊന്നും വേണ്ട സാർ, കളിക്കുമ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ വിജയം വരും, അപ്പോൾ ഞാൻ പറയും വിജയമോ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പരാജയം വരും,
അപ്പോൾ ഞാൻ പറയും. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അല്ല, പ്ലീസ് ബ്രിങ് എ കപ്പ് ഓഫ് ടീ. അങ്ങനെ തൊഴിൽ തരുന്ന ഒരു കപ്പ് ചായ കൊണ്ട് ഞാൻ വീണ്ടും ഉന്മേഷമായിരുന്നു. നല്ല സ്പോർട്സ് മാൻഷിപ്പ്. ഒന്നും പറ്റിയില്ല. ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുന്നത് മിസ്റ്റർ കണ്ണനെ തോന്നി. നിങ്ങളും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതായിരിക്കും മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇഷ്ടം. ഞാൻ അങ്ങനെ വിളിക്കാം. അത് പറയരുത്. പറയില്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെ ആയിപ്പോയി. ഇത് മിസ്റ്റർ വേലായുധൻ. ഇത് ശത്തുബുദ്ധി. മിസ് വാണി. മിസ്റ്റർ ഇത് മിസ്റ്റർ യു രാജഗോപാൽ. ഇത് മിസ് മീന. അടുത്ത ഹോട്ടലില്ലേ? ധാരാളമുണ്ട്. എല്ലായിടത്തും മാംസവും ഉണ്ട്. മാംസം വേണമെന്നില്ല. വില കൊടുക്കാതെ കിട്ടും. ഈച്ച, ഉറുമ്പ് എന്നിവയുടെ വേവിക്കാത്ത ഇറച്ചാകുമെന്നേ ഉള്ളൂ. ഇന്ന് എന്റെ ഭക്ഷണത്തിൽ പകുതി തരാം. നാളെ വേറെ ഏർപ്പാട് ചെയ്യാം. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ബുദ്ധിമുട്ട് തന്നെ. ഭക്ഷണം പങ്കുവയ്ക്കുന്നത് ബുദ്ധിമുട്ട് പിടിച്ച കാര്യം തന്നെ. പക്ഷേ വേറാരെങ്കിലും ഈ ബുദ്ധിമുട്ട് സഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? അതല്ല. ഉപവാസം പരിചയമാണോ? എങ്കിൽ വരൂ, എന്നെ സ്വല്പം ബുദ്ധിമുട്ടിച്ചു. വരൂ. എന്താണ് ഇതിനൊരർത്ഥം? എല്ലാറ്റിനും അർത്ഥമുണ്ടെന്ന് വിചാരിക്കണ്ട. നിന്റെ ജീവിതത്തിന് തന്നെ വല്ല അർത്ഥവുമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഇന്ന് വീട് നോക്കാൻ വരുന്നോ? തീർച്ചയായും. എന്നാ എഴുന്നേൽക്കണം. എന്താണ് മിസ് ഉണ്ണികൃഷ്ണൻ? കമലം പുറപ്പെട്ടോ? അതെ. എന്ത് വേണം? റബ്ബർ ഒരു കഷ്ണം മതി, വായിക്കാനാണ്. ഓഫീസ് കൂട്ടാറായല്ലോ, ഇപ്പോ എന്തിനാ റബ്ബർ? അല്ല, ഇപ്പൊ വേണ്ട, നാളെ തന്നാ മതി. ഓ എസ്, നാളെ തരാം. നമുക്ക് പോവാം. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പട്ടണത്തെ പറ്റി എന്താണ് അഭിപ്രായം? അത് ചീത്ത അഭിപ്രായമാണെങ്കിൽ തുറന്നു പറഞ്ഞേക്കണം. ഇല്ല, നല്ല അഭിപ്രായം ഉണ്ടായി വരികയാണ്. അത് കൊള്ളാം. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾക്ക് പ്രാണായാമം അറിയാമോ? ഈ കമ്പനിയിലെ ജോലിക്ക് അതും ആവശ്യമാണ്. ഈ വഴി വന്നിട്ട് വേണം നമ്മൾ കമ്പനിയിൽ എത്തണമെങ്കിൽ. ഈ വഴി പോകുമ്പോൾ മൂക്ക് അടക്കി പിടിച്ചോളണം. വിടേണ്ട സമയം ഞാൻ അറിയിക്കാം. ഈ വഴി നേരെ പുഴവക്കത്തേക്ക് പോകുന്നു. ഇവിടെ പുഴയുമുണ്ടോ? പിന്നെ ഞങ്ങളുടെ സിറ്റിയെ പറ്റി നിങ്ങൾ എന്ത് വിചാരിച്ചു? സ്വതേ ഒരു പുഴ, പിന്നെ തടാകങ്ങൾ അനേകം. എവിടെ? ഒരു മഴ പെയ്യേ വേണ്ടോ, റോഡ് നിറച്ച തടാകങ്ങളാകും. പിന്നെ ദാ, അതാണ് വീട്. എന്തോ ഞാനവിടെ ഭർത്താവ് ഭാര്യയെ ഒലക്കൊണ്ടടിച്ചു കൊന്നിരിക്കുന്നു. പങ്കാക്ഷി, പൗരുഷമുള്ള ഭർത്താക്കന്മാർ ലോകത്ത് ഉണ്ട് എന്ന് തെളിവായിരിക്കുന്നു.
ഞാൻ വിചാരിച്ചിരുന്നാലും ഉലക്കയൊക്കെ അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണം. ആസാം പുനസംഘടന വെള്ളം കൊണ്ടുവരേ. അല്ല ആര് കമലോ? അയ്യോ കൂടെ ആരോ ഉണ്ട്. പങ്കയാക്ഷി ഈ ഗ്ലാസ് അകത്തുകൊണ്ട് വയ്ക്കൂ. അല്ലല്ല ഇത് ആര് കമലമോ? കുറച്ചു ദിവസം ആയാലും കണ്ടിട്ട്. ഇതാരാ? ഇത് ഞങ്ങളുടെ ഓഫീസിൽ പുതിയതായി വന്ന സെക്ഷൻ സൂപ്രണ്ടാണ് മിസ്റ്റർ ചന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. എന്താ നിൽക്കുന്ന? ഇരിക്കൂ. ഇരിക്കണം. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നെ? അതെ, ഞങ്ങള് വളരെ കാലം മറുനാടുകളായിരുന്നു. അതിനിടയില് എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ കണ്ടിരിക്കും. എന്നെ കാണാനിടയില്ല. വേണ്ട, ഞാൻ മറുനാട്ടിൽ പോയിട്ടില്ല. ഞാൻ ശരിക്കും പരിചയപ്പെടുത്തി തരാം. ഇത് മിസ്റ്റർ ദാസ്, ഇത് മിസ്സസ് പങ്കജാക്ഷി. മിലിറ്ററിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. എന്താ കമലം? മിസ്സസ് പങ്കജാക്ഷി അമ്മ മിലിറ്ററിയിലായിരുന്നു? നോ 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 മൈസൽ. ഞങ്ങൾ വന്ന കാര്യം പറയാം. മിസ്റ്റർ ചന്ദ്രന് താമസിക്കാൻ ഒരു വീട് വേണം. നിങ്ങളുടെ ആ ഒഴിഞ്ഞ വീട് സൗകര്യപ്പെടുത്തി തന്നാൽ. കമലം, സൗകര്യപ്പെടുത്തി തരാനൊന്നും സാധ്യമല്ല. താക്കോൽ എടുത്തുകൊണ്ട് പോയി സൗകര്യപ്പെടുത്തിക്കോളൂ. ആരെങ്കിലും കൊള്ളാവുന്നവർ വന്നാൽ കൊടുക്കാമെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. ഇദ്ദേഹം കൊള്ളാവുന്നവനാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഇദ്ദേഹത്തെ പറ്റിയല്ല പറഞ്ഞത്. പങ്കാക്ഷി, പോയി താക്കോൽ എടുത്തോണ്ട് വരൂ. വ്യവസ്ഥകളൊക്കെ? ആ വ്യവസ്ഥകളൊക്കെ എന്താ? മുറ വെട്ടാതെ വാടക തരണം, ഒഴിഞ്ഞു പോകുമ്പോ വീട് വിട്ടു തരണം. വാടക എന്താണെന്ന്? അല്ല, കമലമാണല്ലോ ഇതിന്റെ ഒരു മധ്യവർത്തി. കമലത്തിന്റെ അതങ്ങ് തിരിച്ചപ്പെടുത്തിക്കൊണ്ടാവാതെ. രമേശ് ചന്ദ്രൻ, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എന്താ? ആ വീട്ടിൽ താമസിക്കാൻ വരുന്ന ഒമ്പതാമത്തെ ആളാണ് നിങ്ങൾ. ആ വീടിന് ഒരു പ്രത്യേകത, ഒരു കുഴപ്പമുണ്ട്. എന്താ? വല്ല പ്രേതവും? അതെ അതെ, വിവാഹ പ്രേതം. നിങ്ങൾ വിവാഹിതനാണോ? അല്ല. അവിവാഹിതത്തിൽ ഭയപ്പെടുന്നുണ്ടോ? മനസ്സിലായില്ലേ. ആണായാലും പെണ്ണായാലും ആ വീട്ടിൽ താമസിക്കുന്ന അവിവാഹിതരായിട്ടുള്ളവർ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം. ഞാനും എന്തെങ്കിലും വീണ്ടും ചെയ്യാനല്ലാതെ പ്രവർത്തിക്കും. ഇത്രയും കാലം മാനങ്ങളെ ഞാൻ സൂക്ഷിച്ചു, ഇനിയും സൂക്ഷിച്ചോളണം. പ്രേമിച്ച വിവാഹം കഴിക്കുന്നു ഞാൻ അന്നേ പറഞ്ഞിരുന്നാ. ആരോട്? എന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയും അടുത്തും. പ്രേമം? ഭാര്യയും ഭർത്താവാൻ പ്രേമം ഒന്നും ആവശ്യമില്ല. എടി വെങ്കാക്ഷി, 18 കൊല്ലമായിട്ട് എനിക്ക് തോന്നാത്തൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താണോ? ഇത് ചോദിക്കാനാണോ ഇത്രയും പൗരുഷത്തോടു കൂടി അകത്തോട്ട് ഓടിയത്? മോളെ, ദാ ഒരു അതിഥി വന്നിരിക്കുന്നു. ആൾ മഹായോഗ്യനാണ്, ഞങ്ങളുടെ സെക്ഷൻ സൂപ്രണ്ടാണ്. ബഹുമാനിക്കണം. ബഹുമാനിച്ചോ? കേട്ടോ, പറഞ്ഞു മിസ്റ്റർ ചന്ദ്രൻ. അറിയുമേ, രണ്ടുപേർക്ക് കാപ്പിയും പലഹാരം വേണം. ഇരിക്കണം മിസ്റ്റർ ചന്ദ്രൻ, ഒരു നിമിഷം. ഞാനൊരു കാര്യം ചോദിച്ചില്ലല്ലോ. എന്താ? ഇത് തന്നെയാണോ നിങ്ങളുടെ നാട്? ഓഹോ, എന്റെ ജീവചരിത്രം പറഞ്ഞില്ലല്ലോ. ക്ഷമിക്കണം, ചുരുക്കി പറയാം. ജനിച്ചത് ബർമയിൽ. അതെങ്ങനെ? അച്ഛൻ അവിടെയായിരുന്നു ജോലി. എനിക്ക് 5 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം ജോലി നിർത്തി. എന്ന് വെച്ചാൽ മരിച്ചു. അച്ഛൻ മരിച്ചതും ഞാനും അമ്മയും അനിയനും അവിടെ നിന്ന് തിരിച്ചു. കഴിഞ്ഞ വർഷം വരെ കുടുംബകാര്യങ്ങൾ നോക്കാനും എനിക്ക് വേണ്ടി വേവലാതിപ്പെടാനും അമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ കരച്ചിലടക്കം സമസ്തവും ഞാൻ ഒറ്റയ്ക്ക് നിർവഹിക്കണം.
അമ്മയെക്കാൾ മുൻപേ പോയി. കഷ്ടം കഷ്ടം എന്ന് പറയാമോ, ജീവിതം എന്നല്ലേ പറയേണ്ടത്. മരണം അടക്കമുള്ളതാണല്ലോ ജീവിതം. നമ്മുടെ മരണവും നമുക്ക് ബന്ധപ്പെട്ടവരുടെ മരണവും. കമലത്തിന് ഇത്രയും വിദഗ്ധരോടി നോക്കാൻ കഴിയുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. സന്ദർഭം വന്നാൽ എല്ലാരും ഇത്തരം വിരക്തിയിലെത്തും. ഇനി എന്താണ് എന്നെ പറ്റി പറയാനുള്ളത്? പേര് നിങ്ങൾക്കറിയാമല്ലോ. ജനിച്ച നാള് അത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതൊരു നല്ല നാളായിരിക്കണം. അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഏതായാലും എന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നാൾ ഒരു നല്ല നാളായി തന്നെ ഇരിക്കണം. നിങ്ങളുടെ നാൾ നിശ്ചയമുണ്ടല്ലോ. സൂചന മനസ്സിലായി. എന്നെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഞാൻ ജനിച്ചത് നാട്ടുംപുറത്തുള്ള ഒരു പഴയ കുടുംബത്തിലാണ്. ഗ്രാജുവേറ്റ് ചെയ്തു, ഇങ്ങോട്ട് പോകുന്നു. വീട്ടില് അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛന് മരത്തടി കച്ചവടമാണ്. ഓഹോ, അപ്പോൾ ചാരി നിൽക്കുന്നത് മരത്തടി കച്ചവടത്തിന്മേലാണ്. കൊള്ളാം, വീട്ടിൻ തേക്കെല്ലാം നല്ല ഉറപ്പുള്ള മരങ്ങൾ തന്നെയാണ്. ഇതാരാന്നറിയാമോ? ഞങ്ങളുടെ കൊച്ചു കാളിയമ്മ. വീടും എന്നെയും ഭരിക്കുന്നത് കാളിയമ്മയാണ്. എങ്ങനെ കാളിയമ്മ, കൊള്ളാമോ? ഗംഭീരം, മനോഹരം. ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ സാക്ഷായണി? ഭർവാനന്റെ ഐശ്വര്യമാണ് തകർന്നു വീഴുന്നത്. പരദേവതയുടെ പൊറുക്കില്ല സാക്ഷായണി, പൊറുക്കില്ല. ഈ കടുങ്കൈ വേണ്ടായിരുന്നു സാക്ഷായണി. ഞാൻ എങ്ങോട്ടെങ്കിലും കടന്നു പോവാ. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാം. എനിക്ക് കരുത്തില്ല. ഈ തൂണുകളിന്മേലും പാലുത്രത്തിന്മേലുമൊക്കെയാണോ ഈ തറവാട് നിലനിൽക്കുന്നത്? ചേട്ടൻ പറയുന്നത് കേട്ടാൽ മരിച്ചുപോയ കാരണവന്മാരെ മറക്കരുത് സാക്ഷായി. അതിന്മേൽ കൊത്തിവെച്ച തത്തകൾ പറന്നു പോണതും താമരങ്ങൾ വാറുന്നതും നിന്റെ ചേട്ടൻ കാണുന്നുണ്ട്. ആ പഴയ തത്തകളും താമരകളും പോയി തൊലയട്ടെ. പൂമുഖമത്രേ ആനപ്പന്തിയുടെ പൂമുഖം. ഞാൻ പറഞ്ഞ കേൾക്കാൻ ഇവിടെ ആരുണ്ട്? ഇവിടെ ആരുണ്ട്? ഇതാ നിന്റെ മകന്റെ കത്ത്, വായിച്ചു നോക്ക്. കുഞ്ഞലക്ഷ്മി, കുഞ്ഞലക്ഷ്മി, മോള് പോയ കണ്ണട ഇങ്ങോട്ടുണ്ടോ? അല്ലെങ്കി വേണ്ട, നീ ഇതൊന്ന് വായിച്ചാ മതി. ചന്ദ്രന്റെ കത്ത് വായിക്കുമോളെ? പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും സുഖമായി ഇവിടെ എത്തി. ജോലിയിൽ ചേർന്നു. താമസിക്കാൻ സൗകര്യമുള്ള നല്ല വീട് കിട്ടിയിട്ടുണ്ട്. വീട്ടുടമസ്ഥൻ തന്നെ ഒരരിവെപ്പുകാരനെ ഏർപ്പാട് ചെയ്തു തന്നു. ആനയുടേതുപോലുള്ള ശരീരവും കിളിയുടേതുപോലുള്ള ശബ്ദവുമാണ് അവന്. ഇവിടെ എനിക്ക് സുഖം, അവിടെ അമ്മയ്ക്കും അമ്മാവനും മറ്റെല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. തീർന്നു മോളെ? ഇല്ല, ഇനി ഒരു വരി കൂടുണ്ട്. വായിക്കൂ. കുഞ്ഞലക്ഷ്മി ഇപ്പോൾ സംസാരിക്കാറുണ്ടോ? എന്റെ മോൻ പോയ പിന്നെ എനിക്ക് ഉറക്കവുമില്ല. കാരണം? അവൻ അവിടെ എങ്ങനെ കഴിയുന്നോ എന്തോ. സുഖമായിരിക്കും. എന്നാലും എനിക്ക് അങ്ങോട്ടൊരു സമാധാനമില്ല. എന്നാ മോനെ പിടിച്ച് മടിയിലോട്ട് ഇരിക്കും എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങനൊക്കെ പറയാൻ നാവ് വളയുന്നല്ലോ. വളയും. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നല്ലവനായിട്ട് വരണം. ഏതായാലും അവൻ പോയത് നന്നായി. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അവനും കഷ്ടപ്പെട്ട് വളരണം. അവനൊരിടത്ത് കൊണ്ടുപോയി കെട്ടണം. ഞാനത് നടത്തുകയും ചെയ്യും. ഈ പെണ്ണെന്താണ് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത്? അത് അവളുടെ സ്വതയുള്ള മട്ടല്ലേ. ആ മട്ടൊക്കെ ഇനിയൊന്ന് മാറ്റണം. എത്ര കാലമാണ് അവളോട് താമസിപ്പിക്കാൻ പോകുന്നത്? അല്ലാതെ എന്ത് ചെയ്യും? അവൾക്ക് പോകാൻ വേറെ വല്ല സ്ഥലവും ഉണ്ടോ? ഇതെന്താ, അനാഥശാലയോ മറ്റോ ആണ്? Thank you.
നന്ദനവാടിയിൽ അണയുകയായൊരു കനകവസന്തം രാഗവസന്തം ഇണക്കിളി ഇണക്കിളി നിൻ നന്ദനവാടിയിൽ അണയുകയായൊരു കനകവസന്തം രാഗവസന്തം ഇണക്കിളി നിൻമിഴിതളിൽ നീലാഞ്ജനമോ പ്രണയകാവ്യമോ നിൻമിഴിതളിൽ നീലാഞ്ജനമോ പ്രണയകാവ്യമോ പുങ്കവിളിണയിൽ നറുകുങ്കുമമോ രാഗപരാഗമോ പുങ്കവിളിണയിൽ നറുകുങ്കുമമോ രാഗപരാഗമോ മധുവോ മലരോ ഇണക്കിളി ഇണക്കിളി കരളിൻ താമര മലരിൽ മരുവും പ്രേമഹംസമേ കരളിൻ താമര മലരിൽ മരുവും പ്രേമഹംസമേ സ്വപ്നശതങ്ങളിൽ തേന്മഴ ചൊരിയും സ്വരരാഗമാധുരി സ്വപ്നശതങ്ങളിൽ തേന്മഴ ചൊരിയും സ്വരരാഗമാധുരി കരളിൽ പകരൂ ഇണക്കിളി 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 നിൻ നന്ദനവാടിയിൽ അണയുകയായൊരു കനകവസന്തം രാഗവസന്തം ഇണക്കിളി നമ്മൾ തമ്മിൽ കലശലായ പ്രേമത്തിലാണെന്നാണ് അയാളുടെ പക്ഷം. എന്തിനാണ് അയാളെ വിട്ടി എന്ന് വിളിക്കുന്നത്? നമ്മളങ്ങനെ വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, തിന്നാൻ വയ്യാത്തത് എന്തിന് തീറ്റുന്നു? കമലം സദാചാര പാഠം തുടങ്ങുകയാണോ? അതെന്നേ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മിലിറ്ററി സാർ വന്നിരിക്കുന്നു. എന്താ ഒരു അസ്വസ്ഥത? ഞാന് എന്റെ ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് 18 സംവത്സരമായി. ഇപ്പോൾ ഒരു വിവാഹമോചനത്തിനെ പറ്റി ആലോചിക്കുകയാണ്. ഇപ്പോഴെന്ത് പറ്റി? ഇപ്പൊ പറ്റിയതല്ല, 18 വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയതാണ്. ഞങ്ങളുടെ വിവാഹത്തിൽ തന്നെ എന്തോ തകരാറുണ്ട്. ഒരു പുനർവിവാഹത്തെ പറ്റിയുള്ള ചിന്തയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിലോ? ഓ, പ്രായം ഒരു പ്രശ്നമൊന്നുമല്ല. ആ, ഇപ്പൊ അങ്ങനെ തോന്നാൻ. ഒരു ഭാര്യയ്ക്ക് വേണ്ട യോഗ്യതകളൊന്നും പങ്കാക്ഷിക്കില്ല. എന്താ മനസ്സിലായില്ലേ? ഇതുവരായിട്ടും എന്നെ ഒരു അച്ഛനാക്കാൻ അവൾ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹത്തിൽ തന്നെ എന്തോ തകരാറുണ്ട്. അത് ഒന്ന് പൊളിച്ച്, അതിന്റെ അടിത്തറ ഒന്ന് പൊളിച്ചു പണിയാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു വിവാഹമോചനം നിങ്ങളുടെ ഭാര്യയെ തകർക്കില്ലേ? അതെങ്ങനെ? ഞാൻ പുനർവിവാഹം ചെയ്യാൻ പോവല്ലേ. അത് നിങ്ങളുടെ കാര്യമോ? അത് അവളുടെ കാര്യം. മനസ്സിലാകുന്നില്ല. അയ്യോ ചന്ദൻ, ഇത്രയായിട്ട് മനസ്സിലായില്ലേ? ഞാൻ പങ്കജാക്ഷിയെ തന്നെയല്ലേ പുനർവിവാഹം ചെയ്യാൻ പോകുന്നത്. ഓ,
ഇപ്പോ പങ്കയാക്ഷി എന്നെ വിവാഹം കഴിച്ച പോലെയാണ്. അതുകൊണ്ട് വിവാഹമോചനത്തിന് ശേഷം പുനർവിവാഹം കഴിക്കുക. ഉഗ്രൻ പരിപാടി. പക്ഷെ ഇതെങ്ങനെ നടപ്പിലാക്കും? ഞാൻ ഇന്ന് മാർക്കറ്റ് പോയച്ചും വരാം. ചന്ദ്രൻ സന്ധ്യ കഴിഞ്ഞ അവനെ വെളിയിലൊന്നും വിടരുത്. ഇവന്റെ ശബ്ദം കേട്ട വല്ല പുരുഷന്മാരും. ബസ് കണ്ടക്ടറാണ്? അല്ല, പാട്ട് കണ്ടക്ടർ. കിളിമോളുടെ പാട്ട് കേൾക്കണമെങ്കിൽ ടിക്കറ്റ് വാങ്ങിക്കണം. 5 rupees please. അത്രയേ വേണ്ടു? 5 rupees അത്ര നിസ്സാരമാണോ? മരത്തടി കച്ചവടക്കാർക്ക് 5 rupees അത്ര സാരമായിരിക്കില്ല. പക്ഷേ എന്നെപ്പോലുള്ള ഒരു പാവപ്പെട്ട സ്റ്റെനോഗ്രാഫർ പെണ്ണിന് 5 money തന്നെയാണ്. തീർന്നോ? ആരംഭിച്ചതേ ഉള്ളൂ. ഇന്ന് ഓഫീസിലേക്കൊന്നുമില്ല. പിന്നെ പുറപ്പെട്ടു വരുന്നു. ആ കമലം, ഒരു കാര്യം പറഞ്ഞു. എന്താ? ഇന്നലെ ദാസ് വീട്ടിൽ വന്നിരുന്നു, ചിരിച്ച് ചിരിച്ച് തളർന്നുപോയി. വിശേഷം? അയാൾ വിവാഹമോചനം നേടി പുനർവിവാഹം ചെയ്യാൻ പോകുന്നു പോലും. ശരിയായിരിക്കും. അയാൾക്ക് എന്നോട് അല്പം പ്രേമമുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോ ഞാനും അറിയാതെ അദ്ദേഹത്തെ ഓർത്തു പോകാറുണ്ട്. പക്ഷെ നിരാശപ്പെടേണ്ടി വരും. അയാൾ പുനർവിവാഹം ചെയ്യാൻ പോകുന്നത് അയാളുടെ ഭാര്യയെ തന്നെയാ. പ്രേമവിവാഹമായിരുന്നില്ല അയാളുടെ. അച്ഛനമ്മമാർ പെണ്ണിനെ കണ്ടു, സമ്മതിച്ചു, കല്യാണവും നടന്നു. ഇനിയിപ്പോ വിവാഹമോചനം നടത്തിയിട്ട് കുറച്ചു നാൾ ഇങ്ങനെ പ്രേമിച്ച് നടക്കുക, അതിനുശേഷം കല്യാണം നടത്തുക, ഇതായാലും കൊള്ളാം. മിസ്റ്റർ ചന്ദ്രനും ആ അഭിപ്രായത്തോട് യോജിച്ചു കാണും. തീർച്ചയായും. ആ മിസ്റ്റർ ചന്ദ്രൻ എന്നാണ് നാട്ടിൽ പോകുന്നത്? നാളെ രാവിലെ. 2 ദിവസം ലീവ് എടുക്കാം. അയ്യോ, സമയമായി വരും. ഇത് നിന്റെ വീട് തന്നെയാ. അമ്മാവനോട് ഇരുന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വഴുതിച്ചു പോയി എന്ന് ഞാൻ വിചാരിച്ചേന്. ചന്ദ്രൻ പറഞ്ഞത് നേരാ. അമ്മാവൻ ഇപ്പോ ഈ തറവാടിന്റെ ഒരു അവശിഷ്ട. എന്തിനാണ് അമ്മ ഇത്ര അടിയന്തരമായി എന്നെ വരാൻ പറഞ്ഞത്? നിന്നെ ഒന്ന് കാണാൻ തന്നെ. നിന്റെ അച്ഛന്റെ പുറന്നാളല്ലേ ഇന്ന്? ഓ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. വന്ന് കുളിച്ച് വല്ലതും കഴിച്ച് വേണം. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ. അതാ നിന്റെ അച്ഛൻ. മഹതി, ഒരതിഥി വന്നിരിക്കുന്നു. വന്നെന്നറിഞ്ഞു. എങ്ങനെ? വരുമ്പോൾ കണ്ടു. എന്നിട്ടാണോ അടുപ്പിൽക്കാർ ഒളിച്ചിരിക്കുന്നത്? ആ, ഏതായാലും മിണ്ടുന്നുണ്ടല്ലോ. പിന്നെ എനിക്കൊന്ന് കുളിക്കണം, അല്പം വെള്ളം കോരി തരാം. അടുപ്പിലെന്താ പായസമാണോ? ആ മുറിയിലുള്ള ആൾ എവിടെ പോയി? ആര്? ഈ മുറിയിൽ നിന്ന് മാറി താമസമാക്കിയില്ലേ ആ ആള്? ഓ, അങ്ങുന്നോ? അങ്ങുന്ന് മുറിയിലുണ്ട്. എന്തോ ചെയ്യുന്നു അദ്ദേഹം? അവിടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ആരോട്? നാരായണിയോട്. ആഹാ, ഇതിനാണ് പുതിയതായി വേലക്കാരിയെ നിയമിച്ചത്. നാരായണി, നീ ആ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് പോരാൻ കാരണം? അങ്ങയുടെ ഭാര്യ നാട്ടിൽ പോയി. അപ്പൊ വേലക്കാരിയുടെ ആവശ്യം ഇല്ല. അതോ ഒന്നും അതല്ല. എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ വീട്ടിൽ എന്നെ സംബന്ധിച്ചോളം ഭാര്യ ഉണ്ടില്ല എന്ന അവസ്ഥയിലാണ്. ചോറും കറിയും ഒക്കെ ഞാൻ നല്ലവണ്ണം പാകം ചെയ്യും. ചോറും കറിയൊക്കെ എനിക്കും പാകം ചെയ്യാറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഭാര്യ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അതാണ് ഭാര്യ ഉണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരും പറയില്ലേ ഭർത്താവ് ഉണ്ടില്ല എന്ന്? അങ്ങനെയാണല്ലോ. ഭർത്താവ് ഉണ്ടില്ലെങ്കിൽ ഭാര്യ ഉണ്ടാൻ പാടില്ല. നാരായണി, ഇതൊരു മത്സരമാണ്, സമരമാണ്, ധർമ്മയുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ എന്നെ സഹായിക്കാനാണ് ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ കുഞ്ഞപ്പയുണ്ടല്ലോ, അവൻ കരിങ്കാലിയാണ്, അവളെ സൈഡ്. അയ്യോ, എനിക്ക് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. നീ യുദ്ധം ഒന്നും ചെയ്യണ്ട, ഞാൻ സമരാഹ്വാനം ചെയ്യാൻ പോകുന്നു. നീ എനിക്ക് പിന്തുവന്നാവും. എടാ,
ഇനി ഒരു നിമിഷം ആ പെണ്ണിനെ അവിടെ നിർത്തിക്കൂടാ. നീ വിചാരിച്ചാ നടക്കും. ഞാൻ എന്ത് ചെയ്യണം? അവളെ അടിച്ചു പുറത്താക്കും. ഞാൻ അടിക്കാം, പക്ഷെ പുറത്തു പോകുന്നത് കുഞ്ഞപ്പനായിരിക്കും. ഇടാ ഞാനുണ്ടാ നിന്റെ കൂടെ. എന്റെ കൂടെ പുറത്തു വന്നാൽ നാട്ടുകാർ വല്ലതും പറയില്ലേ? ഇടാ മര തലയാ, നിന്റെ കൂടെ പുറത്തിറങ്ങണ കാര്യം അല്ലടാ ഞാൻ പറഞ്ഞത്. ഓ, നിന്നെ ആരും പുറത്താക്കാൻ പോകുന്നില്ല. നിന്നെ പുറത്താക്കുമെന്നാണോ? അഥവാ നീ പുറത്തു പോയാൽ നിന്നോടൊന്നിച്ച് ഈ ഞാനും കാണും. അങ്ങനെ കൊച്ചമ്മേക്കാൾ ധൈര്യമാണ്. പറയുന്നത് കേട്ടില്ലേ, ആണുങ്ങൾ ആണുങ്ങൾ തന്നെ. എനിക്കും ആരെയും പേടിയൊന്നുമില്ല. 18 കൊല്ലത്തിന് മുമ്പേ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ ധൈര്യം കാണിച്ചവളാണ് ഞാൻ. ഇനി ആരുടെ കൂടെ പോകുന്നതിനും. ഇത്രയും കാലം അവളുടെ ഭർത്താവായിരുന്നു എനിക്ക്, ഇനി ആരുടെയും ഭർത്താവാണ്? രാവണൻ ഇയാളെക്കാളും നല്ല ഭർത്താവായിരിക്കും. കാടക ഇവളെക്കാൾ നല്ല ഭാര്യയും. ഒരു ഭർത്താവ്, ഒരു ഭാര്യ. നീ പോ. ഇതൊന്ന് നിർത്താമോ? നിർത്താം, പക്ഷേ സ്വല്പം കുഴപ്പമുണ്ട്. ഇത് നിർത്തിയാൽ പിന്നെ ഭക്ഷണം തരാൻ ആളില്ല. ഭക്ഷണം തരാൻ ആളുണ്ടെങ്കിലോ? ഓഹോ, ടൈപ്പിംഗ് സ്വയം രസിക്കാനുള്ള കലാപരിപാടിയോ മറ്റാണോ? പിന്നെ ഞാൻ ചാരി നിൽക്കുന്നത് മരത്തടി കച്ചവടത്തിന്മേലല്ലോ. ഓ, തുടങ്ങി. എന്റെ അച്ഛൻ മരത്തടി കച്ചവടം ചെയ്യുന്നതിന് എനിക്കെന്താ? വളരെ ഉണ്ട്. ആട്ടെ, എന്ത് വേണം? ഇത് മുഖത്തു നോക്കി ചോദിച്ചാൽ എന്താ? ചെവി കൊണ്ടാണല്ലോ കേൾക്കുന്നത്. എന്താണ് ആവശ്യം? ഒരു വാചകം ടൈപ്പ് ചെയ്ത് തരാം. ഓഹോ, അതെന്റെ തൊഴിലാണല്ലോ. പറയൂ. ഐ ലവ് യു. കഴിഞ്ഞോ? ചുവടെ പേരടിച്ചോളൂ. ആരുടെ? മിസ് കമലം എന്ന്. ഇന്നും വല്ലാത്ത വിങ്ങലല്ലേ? എനിക്ക് വിങ്ങലും വീർക്കലൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുവെങ്കിൽ ഞാൻ അത് എതിർക്കുന്നുമില്ല. അല്ല, ഇന്ന് മഴ പെയ്യും. കാലാവസ്ഥയുടെ റിപ്പോർട്ട് വരട്ടെ. ഇതാർക്കാണ് കമൽ? ആർക്ക് വേണമോ അയാളുടെ സ്വന്തം മേൽവ്യാസം എഴുതി ചേർക്കാം. എന്റെ പേര് എഴുതട്ടെ, ഞാൻ ടൈപ്പ് ചെയ്ത് തരാമല്ലോ. സൂക്ഷിച്ചു വെക്കണേ. സൂക്ഷിച്ചു വെക്കാം. കമലം, എന്താണ് ഇതിന് അർത്ഥം? ഏതിനെ? എനിക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത കടലാസ് എന്തിനു മിസ് ഉണ്ണികൃഷ്ണൻ കൊടുത്തു? ആവശ്യക്കാർ കൊണ്ടുപോട്ടെ. അയാൾക്ക് വളരെ സന്തോഷമായി. ഇനി ദിവസവും ഇതുപോലെ ഓരോ കടലാസ് ടൈപ്പ് ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുക്കും. കമലം അർത്ഥം മനസ്സിലാക്കിയാണോ സംസാരിക്കുന്നത്? അതെ, സ്നേഹിതന്മാർക്ക് വേണ്ടി വിഷമമില്ലാത്ത സഹായങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്തു. അയാൾ ആ കടലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടു, കൊടുത്തു. ധാരാളം തോൽക്കുന്നവനാണ് നല്ല സ്പോർട്സ്മാൻ. മിസ്റ്റർ രാഘവനെ നോക്കൂ, എപ്പോഴും തോൽക്കാറാണ് പതിവ്, എന്നാലും കളിച്ചു. മിസ്റ്റർ രാഘവനെ കാണുന്നത് തന്നെ ഒരു കൗതുകമാണ്.
നിങ്ങളുടെ ചോറ് വന്നില്ലേ? ഉവ്വ്. എന്നാൽ വരും, പോയി ഊണ് കഴിക്കാം. നിങ്ങളുടെ കറി എനിക്ക് സ്വല്പം തന്നൂടെ? അത് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. മുൻവിധി ആവശ്യമില്ല. മുൻവിധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് സുഖം അനുഭവിക്കാൻ സന്ദർഭം കിട്ടില്ല. എഴുന്നേൽപ്പു. സാമ്പാർ ചോറ്, നിങ്ങളുടെ കിളിനാടക്കാരൻ ചെറുവൻ മിടുക്കൻ. പത്തേജ് എങ്ങനെ ഇരിക്കുന്നു? ഇനിയും എത്ര നാളേക്കാണ് ഈ മൗനവ്രതം? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ കമലം. എന്നാ തീരുമാനിച്ചു? ഇനി മിണ്ടിക്കോളൂ. അങ്ങനെ മിണ്ടിയാൽ അത് സുഖത്തിൽ കലാശമൊന്നും വരില്ല. എല്ലാം സുഖമായി കൊള്ളണമെന്ന് എനിക്ക് നിർബന്ധമില്ല. സുഖവും ദുഃഖവും അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ ജീവിക്കാൻ ഒരുങ്ങിയത്. എന്താ അങ്ങനെ നോക്കുന്നത്? അല്ല, ആളൊരു തീജ്വാലയാണെന്ന് കരുതി, പക്ഷെ കുഴുങ്ങലാവാണെന്ന്. കണ്ണൂര് നല്ല വൈദ്യനെ കാണിക്കുന്നതാണ് നല്ലത്. പല രോഗങ്ങളുടെയും ആരംഭം കണ്ണിൽ നിന്നാണ്. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും. തങ്കക്കേനാവിൽ തളിർക്കും, കല്യാണ പന്തലിൽ പൂക്കും. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും. തങ്കക്കേനാവിൽ തളിർക്കും, കല്യാണ പന്തലിൽ പൂക്കും. കണ്ണീരാൽ നിത്യം നനയ്ക്കും, നെടുവീർപ്പാൽ വളമേകുമെന്നും. കണ്ണീരാൽ നിത്യം നനയ്ക്കും, നെടുവീർപ്പാൽ വളമേകുമെന്നും. കരിയാതെ വാടാതെ വളരും എന്റെ കരളിലെ അനുരാഗവല്ലേ. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും. തങ്കക്കേനാവിൽ തളിർക്കും, കല്യാണ പന്തലിൽ പൂക്കും. അരുണൻ വെറും ചാമ്പലാകാം, മരുഭൂമിയാകാം സമുദ്രം. അരുണൻ വെറും ചാമ്പലാകാം, മരുഭൂമിയാകാം സമുദ്രം. ഒരു നാളുമണയാതെ മിന്നും എന്റെ കരളിലെ അനുരാഗദീപം.
അനുരാഗം കണ്ണിൽ മുളയ്ക്കും ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും തങ്കക്കേനാവിൽ തളിക്കും കല്യാണ പന്തലിൽ പൂക്കും ചന്ദ്രന് പ്രായമായി വോട്ടവകാശമുണ്ട് അതല്ല അവന്റെ വിവാഹ കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഓഹോ അല്ലെങ്കിൽ ഞാൻ ആരാ ഒളിച്ചു കളാൻ വീട്ടിലെ മറ്റൊരു മരത്തോട് ഒരു വിഡ്ഢി പോലും എനിക്കൊരു കത്തയക്കുന്നില്ല പല്ലോനും എനിക്ക് നാല് പ്രേമലേഖനമെങ്കിലും എഴുതി അയച്ചൂടെ ഒരു മിഷൻ ടോക്കിന് ആര് പ്രേമലേഖനം എഴുതാൻ അത് പ്രേമലേഖനമാണോ അച്ഛന്റെ എഴുത്താണ് വീട്ടിലേക്ക് ചെല്ലാൻ പോയിക്കോളൂ പോകാൻ മനസ്ഥിതിയില്ല അതെന്താ അതെന്താ പങ്കുചാക്ഷിയമ്മേ എന്താ ആരെയും കാണാത്തത് ഇപ്പൊ വരും വിവാഹമോചനം കഴിഞ്ഞിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ബഹളം കുറച്ച് കുറവാണ് ഇരിക്കൂ കമലം ഇരിക്കുന്നില്ല ഞാൻ വാടക തരാൻ വേണ്ടി വന്നതാണ് ആരുടെ കയ്യിലാ കൊടുക്കേണ്ടത് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓ എന്തോന്ന് വിശേഷം ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ താമസം പങ്കുചാക്ഷിയമ്മയെ ഇപ്പോഴങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ വേലക്കാരല്ലാതെ ഈ വീട്ടിൽ വേറെ ആരില്ലല്ലോ പുറത്തുനിന്ന് ഇറങ്ങിയ അവർ ഈ വീട് നാനാവിധമാക്കും ഇവിടെ ഒരു ശീതസമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഒരു ഉഷ്ണസമരം തന്നെ നടക്കുക ഞങ്ങളുടെ മാധ്യസ്ഥം വല്ലതും വേണ്ട ഞാൻ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നിന്നും ഞാൻ പിന്മാറുകയാണ് എന്താണ് മുദ്രാവാക്യം വിജയം വരെ സമരം ചെയ്യും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ വിവാഹം ചന്ദ്രൻ നമ്മൾ ഈ യുദ്ധകളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ നാരായണി ഈ ഇരിക്കുന്ന പണത്തിൽ നിന്ന് പകുതി എടുത്തോളാം മിസ്ത്രീയോട് പറ ഈ ഇരിക്കുന്ന രൂപേന്റെ പകുതി എടുത്തോളാം എടാ കുഞ്ഞപ്പ ഞാനിവിടെ പിച്ചതണ്ടാ വന്നാലാണ് ഈ മനുഷ്യനോട് പറ ഞാനിവിടെ പിച്ചതണ്ടാ വന്നതല്ലെന്ന് പിന്നെ എന്തിനാ വന്നു ചോദിക്കും പിന്നെ എന്തിനാ വന്നതെന്ന് എനിക്കിപ്പോ പറയാൻ മനസ്സില്ല എനിക്ക് മനസ്സില്ല എനിക്ക് മനസ്സില്ല ദാക്ഷായണി മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ 5000 ഏക്കർ വനഭൂമി ആൾക്കാരാണെങ്കിൽ മാന്യന്മാർ കുട്ടിയാണെങ്കിൽ പവന്റെ നിറം എന്താണ് തുറന്നു പറയൂ ഏട്ടന്റെ കുട്ടി കുഞ്ഞുലക്ഷ്മിയോട് എനിക്ക് വിരോധമൊന്നുമില്ല അത് ദാക്ഷായണിക്ക് അറിയാമല്ലോ പക്ഷേ ആനയെ പിടിച്ച് ആട്ടിൻകൂട്ടിൽ തളയ്ക്കാൻ പറ്റുമോ എന്നാലും മുറപ്പെണ്ണല്ലേ എന്നോർത്ത് മുറ നോക്കിയാൽ പോകുന്നത് പുരയുടെ തറയാണ് ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു അവള് നന്നേ മോഹിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചന്ദ്രൻ പറഞ്ഞു ഇല്ല നീ വാക്കു ഇല്ല അപ്പോൾ പിന്നെ നാട്ടുകാർ മനോരാജ്യം കണ്ടതായിരിക്കും അത്രയും എങ്കിലും ആ പെണ്ണിന്റെ മനസ്സ് ചന്ദ്രന്റെ ഗുണം നോക്കിയാണ് എന്റെയും നിന്റെയും കടമ എനിക്ക് ആ കമ്പനി വരെ ഒന്ന് പോകാം കുഞ്ഞുലക്ഷ്മി ഞാനൊരു കാര്യം ചോദിച്ചാൽ കുഞ്ഞുലക്ഷ്മിയെ വിഷമിക്കുമോ പലരും പറയുന്നത് കേട്ടു ഞാൻ വിശ്വസിച്ചില്ല
കാര്യം എന്താണെന്ന് പറയൂ. നിന്റെ ചന്ദ്രന്റെ അച്ഛൻ ചന്ദ്രന് വേറെ കല്യാണ ആലോചന നടത്തുന്നുണ്ട്. തീരുമാനിച്ചെന്നൂടെ പലരും പറയുന്ന കേട്ടു. നേരാണോ കുഞ്ഞുലക്ഷ്മി? എനിക്കറിഞ്ഞൂടാ. എന്താ കുഞ്ഞുലക്ഷ്മി നിനക്ക് ആകപ്പാടെ? എന്താ കുഞ്ഞുലക്ഷ്മി എന്ത് പറ്റി? എന്താണെന്ന് പറയൂ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തുണ്ടായി പറയൂ കുഞ്ഞുലക്ഷ്മി. ഒന്നുമില്ല. നിനക്കെന്താ? അമ്പാടി പൈതലേ അൻപിൻ്റെ
എന്താ മോനെ? ഒന്നുമില്ല മോനെ. പിന്നെ എന്റെ മോനെ കണ്ട് സന്തോഷമാ. അത്രേ ഉള്ളൂ? അല്ല, കുറച്ചുകൂടിയുണ്ട്. നിന്റെ വിവാഹ കാര്യം ഓരോ കാലത്ത് വേണ്ടതൊക്കെ വേണമെന്ന്. വലിയ കോലത്ത് കുഞ്ഞുണ്ണി തമ്പുരാന്റെ രണ്ടാമത്തെ മകൾ, നല്ല പെൺകുട്ടി, കൂടാതെ 5000 ഏക്കർ മലബാരം ശ്രീധരമായിട്ടല്ല നമ്മുടെ കയ്യിൽ വന്നു ചേരും. ഇത് നിനക്കൊരു നിലയും വിലയും ഉണ്ടാകും. ഇതിൽ കൂടുതലൊരു വേഴ്ച നമുക്ക് വിചാരിക്കാൻ കൂടി വയ്യ. നീ എന്തു പറയുന്നു? എന്താണ് നീ പരുങ്ങുന്നത്? നിനക്ക് ജലദോഷമുണ്ടോ? ഇല്ല. പിന്നെന്താ നിനക്കൊരു വിമ്മിഷ്ടം? പറയൂ, ദിവസം ഉറയ്ക്കണമല്ലോ. അച്ഛന് അലോഹ്യം തോന്നരുത്. നിന്നോടോ? ഞാൻ ലവ് മാരേജിൽ വിശ്വസിക്കുന്നു. ഞാനും അതിൽ വിശ്വസിക്കുന്നവനാണല്ലോ. കല്യാണം കഴിഞ്ഞ് ഭാര്യയെ നല്ലതുപോലെ പ്രേമിക്കും. അവൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. നിന്റെ അമ്മയോട് നീ ചോദിച്ചു നോക്കൂ, ഇന്ന് വരെ അവളുടെ സുഖത്തിന് വേണ്ടിയല്ലാതെ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായി. അച്ഛൻ ചവച്ചതാണല്ലോ നീ ഇറക്കുന്നത്. ഒരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് അച്ഛൻ അറിയാമല്ലോ. അറിയാം. എന്തുകൊണ്ട്? അച്ഛനായതുകൊണ്ട്. 6ാമത്തെ മാസത്തിൽ നിന്നെ മംഗലാപുരത്തുള്ള ഒരു ഇരുമ്പ് വ്യാപാരി ഷേണായിക്ക് ഞാൻ വിറ്റു എന്നിരിക്കട്ടെ. അയാൾ നിന്നെ നല്ലതുപോലെ വളർത്തുകയും ചെയ്തു. എങ്കിൽ എന്നോടോ ഷേണായിയോടോ നിനക്ക് സ്നേഹമുണ്ടാവുക? ഷേണായിയോട്. എന്തുകൊണ്ട്? അയാൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. അപ്പറഞ്ഞത് ബുദ്ധി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നീ ഭാര്യയെ നല്ലതുപോലെ സ്നേഹിക്കും, അവൾ നിന്നെയും സ്നേഹിക്കും. എന്താ, കണക്ക് ശാസ്ത്രമല്ലല്ലോ സ്നേഹം. പിന്നെ എന്താണ് സ്നേഹം മകനെന്ന് പറയൂ. ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എനിക്ക് വിവാഹം സാധ്യമല്ല. എന്ത് സാധ്യമല്ല? മോനെ. തീർച്ചയാണോ? അതെ. കാരണം കൂടി കേട്ടാൽ കൊള്ളാം. ഞാൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ആരെ? കമലത്തെ. ആരാണവൾ? എന്റെ ഓഫീസിലെ ഒരു സ്റ്റെനോഗ്രാഫറാണ് അവൾ. മോനെ, ദാക്ഷായണി, അത് ചെയ്താൽ നിനക്കും ആ പെണ്ണിനും കൂടി സുഖമായിട്ട് ജീവിക്കാം. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ആലോചിക്കും. ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. ചന്ദ്ര, നീ കരയും. ഈ ചിരിയേക്കാൾ ആ കരച്ചിലാണ് നല്ലത്. ചന്ദ്ര, അവരെ മടക്കി വിളിക്കൂ. ഇല്ല, ഞാനത് ശീലിച്ചിട്ടില്ല. മോനെ, അധ്യായം അവസാനിച്ചു. അച്ഛനെ കുളിക്കണ്ടേ? ഇനി അച്ഛന്റെ പോലെ കുളിയേ വേണ്ടോ മോൻ? അച്ഛൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താ, ഞാൻ സംസാരിച്ചത് കൂടിപ്പോയോ? സ്വല്പം. ഞാൻ ആരുകൊണ്ട് ഇത്രയും പറയുന്നു? നോക്ക്, ഈ തറവാട് തകരുകയാണ്. തകർക്കുകയാണ്? ആര് തകർക്കുന്നു? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളുടെ തലയ്ക്ക് വെച്ചുകെട്ടാൻ ആഗ്രഹിക്കുന്നവർ. നീ എന്തറിഞ്ഞ് സംസാരിക്കുന്നു മോളെ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആർക്കും ആരെയും ചുമക്കാൻ കഴിയില്ല.
സ്നേഹിക്കാനേ കഴിയൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചാരി നിൽക്കാൻ മരത്തടി കച്ചവടം ഇല്ല? ഇല്ല. ഒരു ധീരനാണല്ലോ. കമലമാണ് ആ ധീരത എനിക്ക് തന്നത്. ഇത് അഭിനന്ദനമാണോ കുറ്റമേൽപ്പിക്കലാണോ? അഭിനന്ദനം. എന്തിനീ സാഹസങ്ങൾക്കെല്ലാം പുറപ്പെട്ടു? കമലത്തിനോടും ഞാനത് വിവരിക്കണം. അനുരാഗമുള്ള എന്നോട് എന്നല്ലേ അർത്ഥം? എന്നോട് കലശലായ പ്രേമമുണ്ടോ? ഇല്ലെങ്കിൽ സംഭവങ്ങൾ ഇത്രയും നീങ്ങാനിടയില്ലല്ലോ. വീരന്മാരുടെ പ്രവൃത്തികൾ പ്രേമം കൊണ്ടായിക്കൊള്ളണമെന്നില്ല. കമലം, കമലത്തിന് വേണ്ടിയാണ് എന്റെ ഓരോ നിമിഷവും. ഓഹോ, അങ്ങനെയാണല്ലേ. എങ്കിൽ എനിക്ക് വേണ്ടി എന്തും ചെയ്യും? എന്തും ചെയ്യും. തീർച്ച വാക്കുമാറുമോ? അത് പ്രവൃത്തിയിൽ കാണാം. ആ, എങ്കിൽ ഇതാ ഈ ടൈപ്പ്റൈറ്റർ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് സ്വല്പം നേരം നിൽക്കണം. കമലം, ഇത് നേരം പോക്കല്ല. ഞാൻ തീരിൽ കൂടെ നടന്നു വരുന്നതെന്ന് മറക്കാതെ. ആ തീരൊക്കെ വെള്ളമൊഴിക്കണമെന്നാണ് എനിക്ക്. ആട്ടെ, ടൈപ്പ്റൈറ്റർ എടുത്ത് പോക്കാൻ സാധ്യമല്ലെങ്കിൽ വേണ്ട. ഞാനിടത്ത് വെളിയിലേക്ക് എറിയും. മാനേജർ നമ്മ രണ്ടുപേരെയും ഒരുമിച്ച് വെളിയിലേക്ക് തള്ളുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കരുത്തുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പോരെ, താഴെ വെച്ചു. വെക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ പ്രണയമുണ്ടെന്ന് തെളിഞ്ഞു. പക്ഷേ ഞാൻ ടൈപ്പ്റൈറ്റർ എടുത്തു പോകിയില്ല കേട്ടോ. എന്താണ് ഇതിനർത്ഥം? എനിക്ക് നിങ്ങളോട് പ്രേമമില്ലെന്ന് വന്നാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യുമോ? ഞാൻ എന്താണ് ചെയ്യുകയെന്ന് ഇപ്പൊ പറയാൻ വയ്യ. എനിക്ക് എന്താണ് ഉണ്ടാകുകയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടും. എങ്കിൽ അതൊന്ന് തീരുമാനിച്ചിട്ട് എന്നോട് വന്ന് പറയൂ. കമലം, ആ ഓഫീസിലാണ്. സാർ, മാനേജർ വിളിക്കുന്നു. ആ, സുഖമില്ലേ? ഉണ്ട്. തലവേദന? ഇല്ല. സുഖക്കേടുള്ളവരോട് ചോദിക്കണം. എന്താണ്? ഹൃദയവേദന. ആർക്ക്? എനിക്ക്. നേരോ? നേര്. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യാനില്ല. സഹായം ആവശ്യമായി വരുമ്പോൾ വിളിക്കാം. ഇപ്പോൾ പോയിക്കോളൂ. വിളിക്കണേ. വിളിക്കാം. ഞാൻ ഇവിടെ താമസിച്ചാൽ മറ്റുള്ളവർക്കെന്ത്? മറ്റുള്ളവർക്കൊന്നുമില്ല, പക്ഷേ ഇവിടെ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. നിങ്ങൾ ആരും ചോറ് തരില്ല. വേണ്ട. നിരാഹാര സമരമാണോ? വിജയം അല്ലെങ്കിൽ മരണം എന്നാണോ മുദ്രാവാക്യം? തല എന്നാണ് മുദ്രാവാക്യം. കൊള്ളാവുന്ന മുദ്രാവാക്യം. പക്ഷേ തലയുള്ളവരുടെ സമരമേ ജയിക്കൂ. ആ, തൽക്കാലം എഴുന്നേൽക്കണം. എന്നെ ശാസിക്കാൻ വന്നിരിക്കുകയാണ്. സ്വതേ വിവേകമില്ലാത്തവരെ ശ്രദ്ധിക്കണ്ടേ? എഴുന്നേൽക്കണം. എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. കോട്ടെ. സാധാരണയായി രാവിലെ എപ്പോഴെഴുന്നേൽക്കും? എട്ട് മണിക്ക്. മറ്റന്നാൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം. എന്തിന്? രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി വന്നിട്ട് പിന്നെ ഓഫീസിൽ പോണ്ടേ? രജിസ്റ്റർ ഓഫീസ്? അതെ, വിവാഹ രജിസ്റ്റർ ഓഫീസിലേക്ക്, നമ്മുടെ കല്യാണം നടത്താൻ. എന്താ നിന്ന് കളഞ്ഞത്? കാര്യമായാണോ സംസാരിക്കുന്നത്? ഇത്രയും ആലോചനപൂർവ്വം ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല.
കമല നിർത്തണേ, ഇത് പൊതുസ്ഥലമാണ്, പ്രകടനമൊന്നും വേണ്ട. വരും. സ്വന്തം ചന്ദ്രൻ അറിഞ്ഞു മരുമകന്റെ യോഗ്യത, അവന്റെ കല്യാണം കഴിഞ്ഞു എന്ന്, അവനും ഭാര്യയും സുഖമായി കഴിയുന്നു എന്ന് അമ്മാവിനെയും കുഞ്ഞുലക്ഷ്മിയെയും വിവരം അറിയിക്കണം. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചു കഴിഞ്ഞു. നാരായണൻ, രസം അസലായിട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് വിളമ്പിയാൽ അതിനൊരു പ്രത്യേക സുഖമാണ്. അങ്ങനത്തെ നോട്ടം സഹിച്ചുകൂടാ. എന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യമാണ്, എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ തമ്മിൽ പ്രേമം ഒന്നായിരിക്കും. ഒരു സംശയം. എന്തോ സംശയം? അങ്ങനെ എന്റെ നേരെ? അതെ, എന്റെ നേരെ അത് ഉള്ളതാണല്ലോ. എന്നാ വേണ്ടി വന്നാൽ നിന്നെ കല്യാണം കഴിച്ച് പൗരുഷയുടെ ഒരു പ്രസ്താവിനെ പോലെ അവരുടെ മുമ്പിൽ മുമ്പിൽ കൂടെ ഞാൻ നടക്കും. അങ്ങനെ ഓടാ, അവിടെ ഇനി നീ മുറിക്കാത്ത കയറിപ്പോരെ. അങ്ങനോട് ഒരു കാര്യം പറയാനുണ്ടായി. അതെന്റെ താടകത്ത് പോയി പറ. ഈ കാര്യം ആദ്യം അങ്ങനോടാ പറയേണ്ടത്. എന്തു പറഞ്ഞടി? നിങ്ങൾ തമ്മിൽ കല്യാണം അല്ലേ, എന്നിട്ട് ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഒച്ചമ്മേ? എന്തു പറഞ്ഞു? എനിക്ക് എന്തെന്നോ? അയ്യോ, വിഷമം തോന്നരുത്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നിന്നെ ഇവിടെ ഞാൻ കൊണ്ടു, നിങ്ങളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കും. എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല മിസ്റ്റർ ചന്ദ്രൻ. എന്താണ് പങ്കജക്ഷമി? ഒന്നുമില്ല. ഉണ്ട് സാർ, ഞാൻ നാരായണി തമ്മിൽ കല്യാണം കഴിക്കാൻ പോണ കാര്യം പറഞ്ഞതാ. നിങ്ങൾ തമ്മിൽ? നീ നാരായണി തമ്മിൽ വളച്ചൊടിക്കാൻ പറഞ്ഞുകൂടായിരുന്നു. അതിനു മുമ്പ് കരവിലേക്ക് വിളിച്ച് ഞങ്ങൾ താക്കോൽ തരാൻ വേണ്ടി വന്നതാണ്. എന്തിന്? ആ വീട് മിസ്റ്റർ ചന്ദ്രനെ ഉപദ്രവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ? ഞാനും കമലും വിവാഹിതരായി. ഞാൻ ഇനി കമലത്തിന്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണ്. ഞങ്ങൾ തരാനുള്ള വാടക അഡ്വാൻസ് കഴിച്ചോളൂ. Oh,
തെറ്റി നടന്നാൽ പിന്നെ കാര്യം തകരാറ്. ും എൻ മനമായിരമാടും നിന്മിഴിമുനയും നാടും എൻ മനമായിരമാടും അത്ഭുതം, അവൾ നേടിയെടുത്തല്ലോ. ഞാൻ ഊഹിച്ചിരുന്നു, ഞാനത് സ്വപ്നത്തിന് പോലും വിചാരിച്ചതല്ല. എന്ത് വിദ്യയാണ് പ്രയോഗിച്ചത്? സാധാരണ വിദ്യ തന്നെ. ആദ്യം കണ്ണ്, പിന്നെ കരള്, എന്ന് വെച്ചാ പ്രേമം. പക്ഷെ 50% 100% ഒരു പുറം മാത്രം പ്രേമം. അതാണ് എനിക്ക് ശങ്ക. കമല അങ്ങനെ സ്നേഹിക്കില്ല. കമലത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇയാളിൽ. കളി ഒന്നാമതുകൊണ്ട് കഴിഞ്ഞു, താൻ ഫീൽഡ് ഔട്ടായി അല്ലേ? ആ പെൺകുട്ടിയുടെ വേഷം കണ്ടു, അതിലുടുക്കാൻ നല്ലതെന്തെങ്കിലും കൊടുക്കും. എനിക്ക് അന്ന് വേറെ ഒന്നിനെയും കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴോ? ഇപ്പോഴീ കിളിയെ തടഞ്ഞുവിടാം. ശരി, ഇനിയെങ്കിലും അതിന് കുറച്ച് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. ആദ്യം കമലത്തിലെ പോലെ എവിടെയെങ്കിലും പോയി ഇണയെ കണ്ടുപിടിച്ചോട്ടെ. പറയാനും പോകുന്നില്ലല്ലോ. വയ്ക്കോ. എനിക്കൊന്നും വേണ്ട കുട്ടി. ഒന്നും കഴിക്കാതിരുന്നാൽ പറ്റുമോ? ഇരുന്നാട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പറയാം. ഇപ്പോൾ ചന്ദ്രേട്ടൻ അച്ഛൻ വിഷമിച്ചിരിക്കുകയാണ്. അല്ല, എന്റെ വിഷമങ്ങളൊക്കെ തീരുകയാണ്. പറയൂ. എനിക്ക് പറഞ്ഞോളൂ. എനിക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയാൽ കൊള്ളാവുന്നുണ്ട്. എന്തിന്? നിനക്കിവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല,
ഇതേവരെ എന്നെ തീറ്റിപ്പോറ്റിയത് സന്തോഷത്തോടെയാണ്. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടാകണമല്ലോ. ഒരു തൊഴിൽ കൂടാതെ നാളെ ഞാൻ എന്തു ചെയ്യും? കുറച്ചുകൂടി ബുദ്ധിമുട്ടിക്കാതെ നിവൃത്തിയില്ല. എന്നെ ഇത് നയിക്കാൻ അനുവദിക്കണം. ശരിയാണ്, ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത്. നീ ഹർജി അയച്ചു, ചിലവിനുള്ള പണം ഞാൻ തന്നു. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ട് വേറെ ആരുമില്ല. വണ്ടും ചത്തു, വിളക്കും കെട്ടി. പ്രിയപ്പെട്ട ചന്ദ്രേട്ട, വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞ് സന്തോഷിക്കുന്നു. എനിക്ക് അവിടെ ഉണ്ടാകാൻ കഴിയാത്തതിൽ സങ്കടമുണ്ട്. വരണമെന്ന് പോലും എഴുതിയില്ലല്ലോ. എനിക്ക് ജ്യേഷ്ഠത്തിയമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. അവരെ എനിക്കിഷ്ടപ്പെടാൻ കഴിയും. അവർക്ക് എന്നെ ഇഷ്ടമാകുമോ എന്തോ? ചന്ദ്രേട്ടനെ സ്നേഹിക്കുന്ന ആ നല്ല സ്ത്രീയോട് എന്റെ അന്വേഷണം പറയണേ. എനിക്ക് ഇക്കൊല്ലം ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ചേരണമെന്നുണ്ട്. അച്ഛൻ അവസാനം സമ്മതിച്ചു. പ്രവേശനം കിട്ടാൻ ശ്രമിച്ചാൽ കൊള്ളാം. രണ്ടുപേരുടെയും മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് സ്വന്തം സഹോദരി കുഞ്ഞലക്ഷ്മി. ആരുടെ കത്താണ്? ബുദ്ധിയുള്ള പെണ്ണ്, ജോലി ചെയ്യണമെന്ന് തോന്നിയല്ലോ. ഞാനിപ്പോ മീറ്റിംഗിന് പോവുകയാണ്, നീ എങ്ങോട്ട് പോകുന്നു? ആഹാ, അത് കൊള്ളാം. അപ്പോഴേക്കും മറന്നോ, ഇന്നാണ് രാധാമണിയുടെ പിറന്നനാൾ. ഓഫീസിൽ എല്ലാരും ക്ഷണിച്ചിട്ടുള്ളതല്ലേ? ആ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് മടങ്ങാം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് വരാൻ പറ്റൂല്ല, നീ പോയിട്ട് ഉടനെ ഇങ്ങ് പോന്നേക്കും. ശരി, സ്ഥലത്തിന് പോ. അല്ല, അപ്പോഴേക്കും പ്രസംഗം തീർന്നോ? ഇത്ര എളുപ്പം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? തീരെ പ്രതീക്ഷിച്ചില്ല. 5 മണിക്ക് തുടങ്ങിയ പ്രസംഗം 7 മണിക്ക് അവസാനിച്ചല്ലോ. ഉണ്ണികൃഷ്ണൻ എന്താ പകച്ചു നിൽക്കുന്നത്? ഇരിക്കൂ. ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ കാപ്പി കൊണ്ടുവരാം. എനിക്ക് വേണ്ട, ഉണ്ണികൃഷ്ണൻ കൊടുക്കും. കഴിച്ചോ? ആ, വേലക്കാരൻ ദയവായി തന്നു. പാർട്ടി കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പോയി? പുഴവക്കത്ത് പോയി. എന്നിട്ട് സന്ധ്യാപ്രകാശം നോക്കിക്കണ്ടു. ഉണ്ണികൃഷ്ണൻ അത് കണ്ടപ്പോ ദുഃഖം തോന്നിയോ? കഠിന ദുഃഖം. ഉണ്ണികൃഷ്ണൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദുഃഖിക്കുന്നത്? അറിഞ്ഞുകൂടാ, അതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഇന്നത്തെ പാസിംഗന്മാർക്ക് മനുഷ്യരോട് വലിയ വിദ്വേഷം ഉണ്ടായിരിക്കില്ല. അതായിരിക്കും പ്രസംഗം ഇത്ര വേഗം തീരാൻ. എല്ലാവരുടെയും മനുഷ്യപ്രേമം ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇരിക്കാം മിസ് ഉണ്ണികൃഷ്ണൻ. മധുരം, അതിമധുരം. വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എന്ത് വിചാരിക്കുന്നു? ദുഃഖിക്കുന്നു, അതികഠിനമായി ദുഃഖിച്ചു. പുറപ്പെടുന്നില്ലേ? ഇവിടേക്ക്? ഫുട്ബോൾ ടൂർണമെന്റിന്. മിസ്റ്റർ രാഹുവിന് ഓഫീസിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ നമുക്കും ചേർന്ന് ടിക്കറ്റ് വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഗേറ്റിൽ കാത്തു നിൽക്കും. ഞാനില്ല, കമലം പോയിക്കോളൂ. അതെന്താ? ഞാൻ സിനിമ കാണാൻ പോകണമെന്നാണ് നിശ്ചയിച്ചത്. പക്ഷേ ഞാൻ രാഹുവിനോട് ടിക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു പോയി. സാരമില്ല, കമലം പോയിക്കോളൂ. നിങ്ങളും വരണം, നമുക്ക് സിനിമയ്ക്ക് പോകാം. പോവ രാഘവൻ, ഗേറ്റിൽ കാത്തു നിൽക്കും. പൂവർ ചന്ദ്രൻ, അയാൾ അവിടെ വന്നിരുന്ന് നരകിക്കണം. മാത്രമല്ല, ഫുട്ബോൾ എനിക്ക് ഒരു രസവും. എന്തെങ്ങനെ തർക്കിക്കുന്നേ? അതാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ സിനിമയ്ക്ക് പോവും, വരുന്നുണ്ടോ? അതല്ല, ഫുട്ബോളിനാണ് കൂടുതൽ കമ്പമെങ്കിൽ അങ്ങോട്ട് പോകാം. ഞാൻ
സിനിമയ്ക്ക് വരാം. എനിക്ക് വേണ്ടി നീ സിനിമയ്ക്ക് വരണമെന്നില്ല, നിനക്ക് വേണ്ടി എന്നെ ഫുട്ബോളിന് ക്ഷണിക്കുകയുമരുത്. എന്നാൽ നിങ്ങൾ സിനിമയ്ക്ക് പോയിക്കോളൂ, ഞാൻ ഫുട്ബോളിന് പോകും. ഈ ടൂർണമെന്റ് തുടങ്ങിയതിനു ശേഷം ഇത്ര വാശിയേറിയ ഒരു കളി നടന്നിട്ടില്ല. മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ്. രണ്ട് ഗോൾമുഖങ്ങളും ശക്തിയായി ആക്രമിക്കപ്പെടുന്നു. അതാ റൈറ്റ് ഔട്ട് കമലാസൻ ഉയർത്തിപ്പിടിച്ച പന്ത് റെയിൽവേയുടെ ഗോൾമുഖത്ത് വന്ന് വീഴുന്നു. ലെഫ്റ്റിൻ ചന്ദ്രശേഖരൻ ഓടിയെടുക്കുന്നു. തീപ്പൊരി പറക്കുന്നത് പോലെയാണ് എന്ത് സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. വരുന്നവരെ അറിയിച്ചില്ലല്ലോ, ഇങ്ങോട്ടിരിക്കും, വഴിയറിയാതെ കുഴങ്ങിയിരിക്കും. ഇല്ല, വഴി അന്വേഷിച്ച് കണ്ടുപിടിച്ചു, പിന്നെ പെട്ടെന്നാണ് പുറപ്പെട്ടത്. അറിയിക്കാനൊന്നും പറ്റിയില്ല. ഏട്ടത്തിമ്മ ഇവിടെ? അമ്മാവൻ ഇരിക്കണം. ഏട്ടത്തിമ്മ ഇല്ല ഇവിടെ? ഇല്ല. എവിടെ? പുറത്തു പോയിരിക്കുകയാണ്, ഉടനെ വരും. അമ്മാവന്റെ ആരോഗ്യമൊക്കെ? ആ പോണു. സന്ധ്യ ആവാറായില്ലേ, ഇനി വെയിലിന് അത്രയ്ക്ക് ചൂടുണ്ടാവും. കുഞ്ഞലക്ഷ്മി അത്തേക്ക് വയ്ക്കുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഒടുക്കം സംഭവിച്ചത്. ഒരു സ്കൂൾ മിസ്ട്രസ് ആവാനായിരിക്കും അവളുടെ തലയിലെടുത്ത്. പറയാമായിരുന്നു. ഇപ്പൊ കാപ്പി ഒന്നും വേണ്ട. പിന്നെ കുട്ടി, കുഞ്ഞലക്ഷ്മി വന്നിട്ടുണ്ട്. എവിടെ അമ്മാവ? ഇതാ അകത്തുണ്ട്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ക്ഷമിക്കണം, ഞാനൊന്ന് പുറത്തു പോയിരുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? നേരിയ തലവേദന, യാത്ര കൊണ്ടായിരിക്കും. ഇവിടെ മരുന്നുണ്ടല്ലോ. ഓ, മരുന്നൊന്നും വേണ്ട. എന്നാൽ ഒരു കപ്പ് ചൂട് കാപ്പി കൊണ്ടുവരാം. അവിടെ നിൽക്കൂ. ഞാൻ ഏട്ടത്തിയമ്മയെ നല്ലപോലെ ഒന്ന് കാണട്ടെ. നാണു, കാപ്പി കൊണ്ടാ. ഞാൻ നിങ്ങളെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇരിക്കും. ഞാൻ ട്രെയിനി സ്കൂളിൽ പോയി അന്വേഷിച്ചു. നാളെ തന്നെ അവിടെ പോയി ചേരാം. ചേരാം. അവിടെ ഹോസ്റ്റലുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ കുഞ്ഞുലക്ഷ്മിക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്കാണ് അധിക സന്തോഷം. പക്ഷേ നാട്ടിൻ പുറത്ത് ഏകാന്തതയിൽ കഴിഞ്ഞവളാണ് ഞാൻ. പലരെയും കണ്ട് പരിചയിക്കണം, പലതും മനസ്സിലാക്കണം. എന്നെ തന്നെ ഒന്ന് പാകപ്പെടുത്തി. പലരെയും കണ്ട് പരിചയിക്കണം, പലതും മനസ്സിലാക്കണം. എന്നെ തന്നെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ. നാളെ കാലത്ത് അങ്ങ് പോയേക്കാം. അച്ഛൻ എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. മോള് ആഴ്ചയിൽ ഒരു കത്തെങ്കിലും അച്ഛൻ അയച്ചോണ്ടിരിക്കണം. എന്നാ അച്ഛൻ ഇറങ്ങട്ടെ. നീ എന്തിനത് സമ്മതിച്ചു? ഹോസ്റ്റൽ ജീവിച്ചാൽ ആ കുട്ടിക്ക് ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാവും.
കമലത്തിന്റെ ഏത് മാതിരി എന്റെ മാതിരി മറ്റൊരാൾ ഉണ്ടാകാൻ വയ്യ. ശരിയാ. അതുകൊണ്ടാണല്ലോ ഈശ്വരൻ ഒരു കലാകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ജീവിയെ പോലെ മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നില്ല. നീ എന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കുകയാണ്? അല്ല, ജീവിതം പഠിപ്പിക്കുകയാണ്. നിന്റെ പഠിപ്പ് എനിക്ക് പറ്റില്ല. ഇനി പറ്റാതെ കഴിയില്ല. കമലം, എങ്ങോട്ടാണ് നീ നീങ്ങുന്നത്? അസൂയയില്ലാത്തതും സ്നേഹിക്കാൻ അറിയുന്നതും തന്നെത്താൻ മാനിക്കാൻ കഴിയുന്നതുമായ ഒരു ലോകത്തിലേക്ക്. നീ അവസാനമാക്കി പറയുക. തുടക്കത്തിൽ പറയാൻ വിട്ടുപോയ വാക്ക് അടിത്തറ മറക്കരുത്. കമലം, നിങ്ങളൊരു കിഴവനായതുപോലെ തോന്നുന്നു. കഴിഞ്ഞ കാലത്തിന്റെ കേമത്വങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക, കിഴവന്മാരാണ്. വർത്തമാനകാലത്തിൽ ജീവിതമില്ലാത്തവർ. ആ കഴിഞ്ഞ കാലത്തിനാണ് നീയും ഞാനും ഉണ്ടായത് എന്ന് വെച്ച് അമ്മിഞ്ഞ പാൽ കുടിക്കുകയും മുട്ടുകുത്തി നടക്കുകയും ചെയ്യണമെന്നുണ്ടോ ഞാൻ? സാധ്യമല്ല. കമലം, കമലം, ചന്ദ്ര ബഹളം ഓർക്കാപ്പുറത്തുനിന്ന് ബഹളം സൃഷ്ടിക്കുകയാണ്. അന്യോന്യം പൊറുക്കാനും മറക്കാനും കഴിയില്ലെങ്കിൽ കുടുംബം പുലരില്ല. അമ്മാവന്റെ പഴയ അഭിപ്രായ നിങ്ങൾക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല. അതിരിക്കട്ടെ. നാളെ ഞാൻ പോവും. കുഞ്ഞുലക്ഷ്മി നിങ്ങളുടെ രണ്ടാളുടെയും കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അമ്മ അവിടെ വന്നാൽ മതി, ബസ് ഇപ്പൊ വരും. ആ ബസ് വരുന്നല്ലോ. എന്താ, എന്ത് വേണം? എനിക്ക് നിങ്ങൾക്ക് അവരെ ഒന്ന് കാണണം. ആരെ? മിസ്സിസ് ചന്ദ്രൻ. അവരിവിടെ ഇല്ല. എപ്പോ തിരിച്ചു വരും? എപ്പോ വരുമെന്ന് തിട്ടമായി പറയാൻ പറ്റൂല. എനിക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. അല്ല, ഇല്ല. ഉണ്ട്, അല്ല, ഇല്ല. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ? ക്ഷമിക്കണം മിസ്റ്റർ ചന്ദ്രൻ, എനിക്ക് അവരോട് സംസാരിക്കാനല്ല, അവർക്കൊരു സാധനം കൊടുക്കാനാണ്. അത് ഞാൻ തന്നെ കൊടുത്താൽ മതിയോ അതോ നിങ്ങൾ തന്നെ? അയ്യോ, മിസ്റ്റർ ചന്ദ്രൻ തന്നെ കൊടുത്താൽ മതി. ഇരിക്കാം, വേണമെങ്കിൽ അവർ വന്ന് കണ്ടിട്ട് പോകാം. ഞാൻ ഇനി എന്തിനു കാണും? അത് നിങ്ങൾക്കേ അറിഞ്ഞുപോകും. വേണ്ട, എനിക്ക് കാണണ്ട, ഞാൻ പോകും. സമ്മാനം മേൽപ്പിച്ചു പോയിട്ടുണ്ട്. ആരാണ് ദയാലു? പറയാതെ തന്നെ അറിയാമല്ലോ. ജ്യോതിഷമില്ല, അതുകൊണ്ട് അറിയില്ല. സമ്മാനം കണ്ടാൽ ഒരു പക്ഷെ അറിയാം. ഇവിടെ കാണട്ടെ. ഓഹോ, ഈ സമ്മാനം കൊണ്ടുവന്ന് തന്നത് ഉണ്ണികൃഷ്ണനെ രാഘവനോ? അപ്പോൾ അറിയാം. ചോദ്യത്തിൽ നിന്നും ആളെ അറിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉണ്ണികൃഷ്ണൻ പാവം, ഇത്രയും ചെയ്തല്ലോ. ഞാൻ ഈ പേന ഓഫീസിൽ മറന്നു വെച്ചിട്ട് വന്നതാണ്. അയാൾ ഇത്രയും ദൂരം നടന്നു കൊണ്ടുവന്ന് തന്നല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പേന കമലത്തിന്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? മലയാള ഭാഷ പറഞ്ഞാൽ അർത്ഥമാവില്ല. ചിലപ്പോൾ കൂടുതൽ അർത്ഥം മനസ്സിലാവുന്നു, അതാണ് കഷ്ടം. കൂടുതൽ അർത്ഥമുണ്ടായിട്ടാണ് കൂടുതൽ മനസ്സിലാകുന്നത്. ഇത് നല്ല പോക്കല്ല. അതാണ് ഞാനും പറയുന്നത്. ഇത് അവമാനിച്ചതാണ്. ആരെ? അതാണ് ആലോചിക്കേണ്ടത്. എന്നെ? അതോ എന്നെ? ഈ സൂചനകളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതേണ്ട. എല്ലാം മനസ്സിലാക്കാനുള്ള കെൽപ്പുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് വരികയാണ്. ഈ പേന ഉണ്ണികൃഷ്ണന്റെ പ്രേമ സമ്മാനമാണ്. അദ്ദേഹം ഇങ്ങനെ സമ്മാനങ്ങൾ തരുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. മനസ്സിലായോ? കമലം, ഇപ്പിടി കാണിക്കരുത്. നീ ആരാ? ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറക്കാതിരിക്കും. ഭാര്യ ഭർത്താവിനോട് കാമുകനെ പറ്റി സംസാരിക്കുന്നു. എന്താ കമലം? നിനക്കെന്നെ തികച്ചും മനസ്സിലായില്ല. ഞാനൊരു വ്യക്തിയല്ല, കോമാളിയുമൻ, തന്റെ കെട്ടവനുമല്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, വിവേകം. നിനക്ക് വിവേകമുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ അത് മറ്റൊരാൾക്ക് സമ്മാനിക്കാൻ പറ്റില്ല. എനിക്ക് ആവശ്യവുമില്ല. വിവേകം
സ്വന്തം ഭർത്താവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കരുത്. നമ്മൾ രണ്ടുപേരും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. ഓഫീസ് വിട്ടാൽ ആദ്യം വീട്ടിൽ വരേണ്ടത് നീയാണ്. നിന്നെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ ഇതേവരെ എവിടെ ആയിരുന്നു എന്നായിരിക്കും. അതെ പറഞ്ഞാൽ എവിടെയായിരുന്നു എന്നറിയണോ? എനിക്ക് പ്രേമ സമ്മാനങ്ങൾ നൽകുന്ന അനേകം കാമുകന്മാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരാളുടെ കൂടെ ആയിരുന്നു എന്ന് വിചാരിച്ചോളണം. നീ തന്നെ തന്നെ മറക്കരുത്. അതാണ് ഞാനും പറയുന്നത്. നിന്റെ ധിക്കാരം കണ്ടുകൊണ്ട് കാരണതയ്ക്ക് പിന്നാലെ നടക്കുന്ന മറക്കുന്നതല്ല ഞാൻ. കമലം, 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 നീ വാതം തുറക്കുന്നു, അവരെ ചവിട്ടി പൊളിക്കട്ടോ. എന്ത് വേണം? നീ മിണ്ടി പോകരുത്, അടങ്ങിയിരിക്കണം. ചന്ദ്രൻ ഇന്ന് വരില്ലേ? വരും. പിന്നെ എന്തൊക്കെയാണ് മിസ്റ്റർ കണ്ണിനീർ തുള്ളി വിശേഷങ്ങൾ? എനിക്കൊക്കെ ഒരു ജീവിതമുണ്ടോ മിസ്റ്റർ ചന്ദ്ര? കണ്ണിനീർ തുടച്ചോളൂ. മുപ്പത് ദിവസമല്ലേ? അതെ സർ. ചാർജ് മിസ്റ്റർ ഉണ്ണി കെട്ടി ഏൽപ്പിച്ചു. ശരി സർ, താങ്ക് യു വെരി മച്ച്. ഇതാ പോകയാണോ? അതെ. എന്റെ തറവാട്ടിലേക്ക്. ഓഹോ, നിങ്ങൾക്ക് തറവാടുണ്ടെന്നുണ്ടല്ലോ. അതെ, ലീവെടുത്തോ? ഉണ്ട്. എത്ര? ഒരു മാസത്തേക്ക്. എന്തിനു? നിനക്ക് സ്വൈരം കിട്ടാൻ. എനിക്ക് സ്വൈരമില്ലെന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ സത്യം സത്യമായി അറിയാൻ? സത്യമല്ലാത്തത് സത്യമായി വിചാരിക്കുന്നത് എന്തിന്? എനിക്കറിയാം. അറിയില്ല. കൂടുതൽ അറിയിക്കാൻ എന്നെ കൊണ്ടാവില്ല. അത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ബാധിക്കുന്നില്ല, ഞാൻ പോകുന്നു. വൈകുന്നേരം രാഘവനും ഉണ്ണികൃഷ്ണനും ഇവിടെ വരും. അവരെ സൽക്കരിക്കാൻ അമാന്തിക്കരുത്. നിൽക്കണം. സൽക്കാരം മുറ പഠിപ്പിക്കാനോ? ഞാൻ പറഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. പോകാൻ പുറപ്പെട്ടവരെ പറഞ്ഞു നിർത്താനും എന്നെക്കൊണ്ടാവില്ല. പക്ഷേ അറിയാനുള്ളത് അറിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഉത്തമം. ഒരു നിമിഷം ഒന്ന് മനസ്സാക്കിയിട്ട് പോയിച്ചോളൂ. ഞാനൊരു ഭാര്യയാണ്, കളിപ്പാവയല്ല. കൊച്ചമ്മേ, ഊണ് തയ്യാറായി. നാളെ കഴിച്ചോളൂ. കാപ്പി? ഒന്നും വേണ്ട. അകത്ത് വരൂ. ആര്? കുഞ്ഞുലക്ഷ്മിയോ? ഇരിക്കൂ. നല്ല സുഖമില്ല. എന്താ? തലവേദന. ഇതറിഞ്ഞിട്ടാണോ ചന്ദ്രേട്ടൻ പോയത്? പോകുമ്പോഴൊന്നുമില്ല. ആജി, കൂട്ടത്തിലൊന്ന് ചോദിക്കട്ടെ, പോയ വർത്തമാനം എങ്ങനെ അറിഞ്ഞു? പോകുമ്പോൾ ആ വഴിക്ക് വന്നു. ഏട്ടത്തിയമ്മേ, എനിക്കാകപ്പാടെ പേടിയാകുന്നു. എന്തിന്? ചന്ദ്രേട്ടൻ വളരെ ക്ഷോഭിച്ചിരുന്നു. ചന്ദ്രേട്ടന്റെ അച്ഛനുമായി ബഹളമുണ്ടാകുമോ എന്തോ. കാരണം?
ചന്ദ്രേട്ടന്റെ അച്ഛൻ വഴങ്ങില്ല. എല്ലാം അറിയാമല്ലോ. തന്റെ ഇപ്പോഴത്തെ പെരുമാറ്റമെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ആയിക്കൊള്ളട്ടെ, ഏട്ടത്തിയമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അച്ഛനും മകനും പൊട്ടിപ്പിരിയുമോ എന്നാണ് ഭയം. ഇനി പൊട്ടിപ്പിരിയുകയില്ല. പക്ഷേ കൂടി ചേർന്നെന്ന് വരും. എങ്കിൽ എത്ര നന്നായിരുന്നു. ചന്ദ്രൻ എന്തിനാണ് ഒരു മാസം ലീവ് എടുത്തത്? കുടുംബകാര്യം. ഈ മധു ഇത് കാലത്ത് ഇത്രയും നാൾ പിരിഞ്ഞിരുന്ന മധുവും വിധുവും ഒക്കെ കഴിഞ്ഞു. നിങ്ങളൊന്ന് കരയാറ് പോകാം. ചേട്ടത്തിയമ്മേ, ആ കുഞ്ഞുലക്ഷ്മിയോ, വരൂ. ഇരിക്കൂ. തലവേദനയുണ്ടോ? ഇല്ല. പിന്നെ ചന്ദ്രന്റെ കത്തില്ലേ? ഇല്ല. അങ്ങോട്ട് എഴുതിയോ. എന്തുകൊണ്ട്? വയ്യ. ഞാനും ഇല്ലേ ഇവിടെ, പുറത്തു പോയിരിക്കാണ്. എനിക്ക് ആദ്യം അല്പം കാപ്പി വേണം. ഞാൻ തന്നെ ശ്രമിക്കാം. ശക്തിയുള്ള പെണ്ണ്. ഇതാ ഏട്ടത്തിയമ്മേ, ഏട്ടത്തിയമ്മേ ഞാൻ പോകുന്നു. പോകരുത്, ഈശ്വരന് വിചാരിച്ചെന്ന് പോകരുത്. ഞാൻ എന്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാനൊരു തെറ്റും ചെയ്തില്ല കുഞ്ഞുലക്ഷ്മി. ഏട്ടത്തിയമ്മയ്ക്ക് അത് സാധിക്കില്ലെന്ന് എനിക്കറിയാം. അത്രയധികം സ്നേഹിച്ചിട്ടാണല്ലോ. അതെ, പക്ഷേ ആ കാലങ്ങളെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇന്നെന്റെ പ്രവൃത്തികളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ആകാവുന്ന വിധത്തിലെല്ലാം ഇണങ്ങാൻ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഞാനല്ലാതാകാൻ പറ്റുമോ? അതെ, ഒരാൾക്കും താനല്ലാതാകാൻ കഴിയില്ല. ഇത് ഇത്തരത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്നും അവസാനിക്കില്ല. ഞാൻ എന്നെ മുഴുവനും അദ്ദേഹത്തിന് നൽകി. അവിടെ പിന്നെ എന്തെങ്കിലും നടിക്കേണ്ടതുണ്ടോ? എനിക്കൊരിക്കലും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ടും അങ്ങനെ കഴിയുന്നില്ല? ശരി, ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ പോകുന്നില്ല. നല്ലത്. കുഞ്ഞുലക്ഷ്മി ഇവിടെ കിടന്നോളൂ. അത് വേണ്ട. അതെന്താ അത്? പിന്നെ
ഒന്നുമില്ല ശരിക്കുള്ള അവകാശി തിരിച്ചു വരും വരട്ടെ നാളെ ഞാൻ നാട്ടിൽ പോകുന്നു ചേട്ടമ്മേ അച്ഛാ അച്ഛാ എന്താ മോളെ എന്തേ പോന്നെ വെറുതെ ഞാൻ നാലഞ്ച് ദിവസത്തേക്ക് ലീവ് എടുത്തു പോന്നു അച്ഛന് അസുഖമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല മോളെ ചന്ദ്രേട്ടൻ എവിടെ അച്ഛാ മോളിലുണ്ട് അവൻ എന്തിനാ അവധി എടുത്തു വന്നിടക്കുന്നത് കുറച്ച് വിശ്രമിക്കാൻ തന്നെ അല്ല മോളെ അവൻ ഇവിടെ ഒളിച്ചിരിക്കുക കണ്ടാൽ അറിഞ്ഞുകൂടെ ഒളിച്ചിരിക്കല് വിശ്രമല്ല അവനും അവന്റെ ഭാര്യയും തമ്മിൽ എന്തോ കുഴപ്പമുണ്ട് അച്ഛൻ ഊഹിച്ചൊന്നും പറയാതിരിക്കുന്നു ഊഹല്ല മോളെ അതങ്ങനെ വരൂ എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചവനാ അവൻ ഈ പറവാറിന്റെ പരദേവതയെ മറന്നു കളിച്ചു അവനും അവന്റെ തന്തി എന്നിട്ടിപ്പോ രണ്ടും തോറ്റ് കിടക്കട്ടെ നേരം വരുമ്പോ രണ്ടിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും എന്റെ മോളെ വേദനിപ്പിച്ചെന്റെ പല അനുഭവിക്കുന്നത് ഒരിക്കലും അരുതച്ച നേരായാലും കളവായാലും ചന്ദ്രേട്ടൻ ആ വിവരം അറിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിക്കാൻ കരുത്തുണ്ടാവില്ല അച്ഛ യാതൊരു വഴിക്കും അത് ചന്ദ്രേട്ടൻ അറിയാതിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ വേദനിച്ചോളാം സഹിച്ചോളാം ചന്ദ്രേട്ടൻ വേദനിക്കുന്നത് കൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല പറയുമോ അച്ഛ പറയുമോ പറയാ പറയാതിരിക്കാം രണ്ടായാലും ഒരു ഫലവുമില്ല അതെ അച്ഛ അച്ഛൻ കിടന്നോളൂ ഞാൻ അവരെല്ലാം ഒന്ന് പോയി കാണട്ടെ എന്റെ മോളെ അമ്മേ കുഞ്ഞലക്ഷ്മിയോ ഇതെപ്പോ വന്നു മോളെ ഇപ്പൊ വന്നതേ ഉള്ളമ്മേ ചന്ദ്രേട്ടൻ ഇവിടെ എന്ത് ചെയ്യുന്നു ഒന്നും പറയണ്ട മോളെ വന്ന പാടെ കയറി കിടന്ന കിടപ്പാണ് മര്യാദക്കുള്ള ഭക്ഷണമില്ല കുളിയില്ല ഉരിയേട്ടമില്ല എന്ത് ചോദിച്ചാലും ഒന്ന് മൂളും എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ ചന്ദ്രേട്ടന്റെ അച്ഛൻ എന്തു പറഞ്ഞു ഈ മകന്റെ അച്ഛനല്ലേ ഒരിളം കാറ്റടിച്ച ലക്ഷണമില്ല വരേണ്ടതെല്ലാം വന്നു അതിന്റെ പേരിൽ ഇനി എല്ലാവരും കൂടി നശിക്കണം ദുഃഖം വലിച്ചു വെച്ച് എല്ലാവരും കൂടി ദുഃഖിക്കുകയാണ് ഈ വീട്ടിൽ നിന്ന് കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം പോലുമില്ല കരഞ്ഞിട്ട് മാത്രം കാര്യമില്ല ചിലത് പ്രവർത്തിക്കണം അവന്റെ അച്ഛന്റെ മനസ്സറിയാത്തവന് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞെലിയിക്കണം നീ കമലത്തിനെ കണ്ടോ കണ്ടു ചന്ദ്രേട്ടന് വളരെ പാകം പൂ പോലത്തെ മനസ്സ് പൂത്തിരി പോലത്തെ മുഖം കഷ്ടം കഷ്ടം മാത്രമല്ല അങ്ങനത്തെ പെൺകിടാവിനെ വേണ്ടെന്ന് വെക്കുന്നത് നഷ്ടവുമാണ് നീ ആരാണ് മോളെ നിങ്ങളുടെ എല്ലാം മകൾ അതെ മകൾ വല്ലാത്ത മകൾ നീ പോയി കുളിച്ചുകൊണ്ട് കഴിക്കുക ഇപ്പൊ വന്നതേ ഉള്ളൂ അസുഖമൊന്നുമില്ലല്ലോ ഇല്ല എല്ലാവരെയും കാണുവാൻ കൊതിയായി അങ്ങനെ ഇങ്ങോട്ട് പോകുന്നവ ചന്ദ്രേട്ടനെ ഒന്ന് കണ്ടിച്ചു വരാം ചന്ദ്രേട്ടാ ചന്ദ്രേട്ടാ നീ എന്തിനു വന്നു രണ്ടു ദിവസം ഒഴിവുണ്ട് ഇങ്ങോട്ട് പോന്നു ചന്ദ്രേട്ടൻ ലീവ് എടുത്തത് ഇവിടെ വന്ന് ഉറങ്ങാനാണോ എന്തിനാണെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നാ തിരിച്ചു പോകുന്നത് ലീവ് കഴിഞ്ഞില്ലല്ലോ ഏട്ടത്തിയമ്മയ്ക്ക് അവിടെ ആരുണ്ട് ആ നാട്ടിലൊക്കെ മനുഷ്യരില്ലേ എല്ലാ മനുഷ്യരെ പോലാണോ ചന്ദ്രേട്ടൻ അനാവശ്യമാണ് ഈ ചോദ്യം
എല്ലാം കുഞ്ഞലക്ഷ്മിക്ക് അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് എന്തുകൊണ്ട് അച്ഛനോട് അപേക്ഷിക്കുന്നില്ല? ഞാൻ യാചിക്കണം. യാചന? അച്ഛനോട് ആവശ്യപ്പെടുന്നതിൽ മകൻ അഭിമാനക്കുറവ്. അച്ഛന്റെ തീരുമാനങ്ങൾ കുഞ്ഞലക്ഷ്മിക്ക് അറിയാം. അച്ഛൻ അനുവദിക്കാത്തത് കൊണ്ടാണോ ഏട്ടത്തമ്മയെ കൊണ്ടുവരാത്തത്? അച്ഛൻ സമ്മതിച്ചാൽ അവരെ കൂട്ടിക്കൊണ്ടുവരുമോ? കുഞ്ഞലക്ഷ്മി, നാം വെറുതെ വാക്ക് പെരുപ്പിക്കുന്നു. അല്ല, അറിയണം. അച്ഛൻ അനുവദിച്ചാൽ ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ടുവരുമോ? എന്തിനിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നു? ചില കുത്തുകൾ ഏൽക്കുന്നത് നല്ലതാണ്, അത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തും. എന്നെ സ്വൈര്യം കെടുത്തരുത്. സ്വൈര്യം കെടുത്താൻ ഒരുങ്ങിയാണ് ഞാൻ വന്നത്. പറയൂ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം? കൂടുതൽ ചോദിക്കരുത്. ഇനി ചോദിക്കുന്നത് മര്യാദയല്ല, പക്ഷേ ഒരാവശ്യം നിർവഹിക്കണം. കാരണം കൂടി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകാം, ബുദ്ധിമുട്ടിക്കയില്ല. ഇന്നേവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായി പ്രവേശിക്കുന്നതിൽ ക്ഷമിക്കണം. എന്തു വേണം? വരൂ, ഞാൻ പറയാം. കമലത്തെ ഇന്നലെ വരെ ഇവിടെ കൊണ്ടുവരാത്തതിന്റെ കാരണം അറിയാം. ഇന്നവൾ ഇവിടെ വരണമെന്ന് എനിക്കില്ല. എന്തുകൊണ്ട്? അവൾ അതറിയിക്കുന്നില്ല. നിർബന്ധിക്കുകയല്ല. വിവരമില്ലാത്ത ഒരു അനിയത്തിയുടെ വാക്കും ചിലപ്പോൾ ഉപയോഗപ്പെട്ടേക്കാം. ഞാൻ വളരെ ആലോചിച്ചു. ഇനിയും ആലോചിക്കണം. ഞാൻ സമയം തരുന്നു. പോകുമ്പോൾ ചന്ദ്രേട്ടനെയും കൊണ്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. ചിന്തിച്ചോളൂ, കമലമെന്ന ടൈപ്പിസ്റ്റിനെ പറ്റിയല്ല, കമലമെന്ന സ്ത്രീയെപ്പറ്റി, ചന്ദ്രേട്ടന്റെ ഭാര്യയെപ്പറ്റി. കുഞ്ഞലക്ഷ്മിക്ക് കാര്യങ്ങൾ ഇനി മനസ്സിലായിട്ടില്ല. ഇല്ല, അവളൊരു ധിക്കാരി പെണ്ണാണ്. പാവം, ഞാനല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനൊക്കെ ധരിച്ചത്. കനകം കയ്യിൽ കിട്ടിയിട്ടും അത് മണ്ണാങ്കട്ടയാണെന്ന് വിശ്വസിക്കുന്ന പാവമാണ് ചന്ദ്രേട്ടൻ. എനിക്ക് മനസ്സിലായിടത്തോളം പോലും ആ സ്ത്രീയെ ചന്ദ്രേട്ടന് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ധിക്കാരമാണ്. പക്ഷേ വാസ്തവം അതാണ്. സ്വന്തം ജീവിതത്തെക്കാൾ ചന്ദ്രേട്ടനെ സ്നേഹിക്കുന്ന ആ സ്ത്രീ അവിടെ കിടന്ന് തീ തിന്നുന്നത് കാണുവാൻ കണ്ണുണ്ടായിട്ടില്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കുവാൻ ചെവി കൊടുത്തിട്ടില്ല. കുഞ്ഞലക്ഷ്മി, ചന്ദ്രേട്ടന് പെട്ടെന്ന് ദേഷ്യം വരും, അതെനിക്കറിയാം. പക്ഷേ സ്നേഹശൂന്യനാണെന്ന് ഞാൻ ധരിച്ചില്ല. ഞാനാണോ സ്നേഹമില്ലാതെ പെരുമാറിയത്? അതെ. ഭർത്താവിന്റെ വീട്, പദവി, പണം ഇവയൊന്നും വേണ്ട, ഭർത്താവ് മാത്രം മതി. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വിചാരിക്കും. ചന്ദ്രേട്ടന് വേണ്ടി പരിഹാസവും അപവാദവും സഹിച്ചു. ഏട്ടത്തിയമ്മ എന്നെ മാതിരിയല്ല, സ്വയം രക്ഷിക്കാൻ കഴിവുള്ള പെണ്ണാണ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചവളാണ്, അതിൽ അഭിമാനം കൊള്ളുന്നവളുമാണ്. അത്തരം ഒരു പെണ്ണിനെ തികർച്ചു കുറ്റി പോലെ കൈവിരലുകൾക്കിടയിൽ വെച്ച് പുകച്ചു കളയാൻ പറ്റില്ല. ഒരു പെണ്ണിനെ വിലകെടുത്തി വലിച്ചെറിയുന്ന ഈ തൊഴിൽ പാപമാണ്. അത്രേ പറയാൻ പറ്റൂ.
നാളെ ഞാൻ സ്കൂളിൽ പോകുന്നു. ഓണത്തിന് വരാൻ പറ്റില്ല. അടുത്തടുത്ത് ഇങ്ങനെ യാത്രയ്ക്ക് പണച്ചെലവ് ജാസ്തിയാകും. സാരമില്ല, വന്നോളൂ. പിന്നെ എന്താ പറയൂ. ഒന്ന് പറയുകയല്ലേ നല്ലത്. ആരോട്? ചന്ദ്രേട്ടനോട്. അതിനെന്റെ പട്ടി വൈ. എനിക്കൊന്ന് പറയാനുണ്ട്. ചന്ദ്രേട്ടന്റെ അച്ഛൻ ദേഷ്യപ്പെടുകയില്ലെങ്കിൽ ഞാനത് പറയട്ടെ. പറയൂട്ടെ. മുഴുവൻ കേൾക്കണം, എന്നിട്ട് ഇഷ്ടംപോലെ പ്രവർത്തിക്കാമല്ലോ. വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. അത് നന്നായില്ലായിരിക്കാം. എനിക്ക് ശരിയും തെറ്റുമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ മനുഷ്യർക്ക് മനുഷ്യരെ കളയാൻ കഴിയില്ല. ചിലപ്പോൾ ആയിരിക്കാം. എനിക്കെപ്പോഴും എന്റെ ആളുകളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവർ എന്റെ ആളുകളാണെങ്കിൽ. ചന്ദ്രേട്ടന്റെ അച്ഛൻ എന്നെ പൊതിരത്തല്ലോ, എന്നെ അപമാനിക്കൂ, എന്നോട് ദയവില്ലാതെ പെരുമാറും. തീർച്ചയായും എനിക്ക് ദേഷ്യവും സങ്കടവും വരും, പക്ഷേ കുറച്ചു നേരത്തേക്ക് മാത്രം. ഒരു മകളെപ്പോലെ എന്നെ തീറ്റിപ്പോറ്റിയ കാലത്തെപ്പറ്റി ഞാൻ ഓർക്കും, കാലുഷ്യമൊക്കെ മറക്കുകയും ചെയ്യും. കുഞ്ഞലക്ഷ്മിയെപ്പറ്റി എനിക്കൊരു ആക്ഷേപവുമില്ല. എനിക്കറിയാം, എന്നെയാണ് അടിച്ചു പുറത്താക്കിയിരുന്നതെങ്കിൽ ഞാൻ ഒരക്ഷരം മിണ്ടില്ല. ഇരന്നും വെറുക്കിയും തിന്ന് നടക്കും. ഞാൻ ഉപദ്രവിക്കാൻ വരില്ല. തന്നെത്താൻ ബുദ്ധിമുട്ടിയുണ്ടാക്കിയ ഒരു കുടുംബത്തെയാണ് പുറന്തള്ളിയിരിക്കുന്നത്. ഞാൻ ആരെയും പുറത്താക്കിയില്ല. ഇതിലും വലിയ പുറന്തള്ളലുണ്ടോ? അച്ഛൻ മകനെ കാണില്ല, ഉരിയാടില്ല. ഈ നിലയിൽ മകൻ പുറത്തു പോകാൻ അധിക ദിവസം വേണോ? പോകുന്നവർ പോകട്ടെ. എന്നിട്ട് എല്ലാം തുലയട്ടെ. തുലയ്ക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ പലതുമൊക്കെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. നശിപ്പിക്കാൻ വരുന്നവരെ തടയാൻ ആർക്കും ആവൂല. അതും ഞാൻ കാണണമായിരിക്കും. നശിക്കാതിരിക്കാനല്ലേ യത്നിക്കേണ്ടത്? വഴിയും കൂടി പറഞ്ഞാൽ മതി. മറക്കാനും പൊറുക്കാനും വയ്യാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. ചന്ദ്രേട്ടന്റെ അച്ഛൻ ദുർബലനായിക്കൂടാ. നാട്ടുകാരതും ഇതും പറയും. അച്ഛനെപ്പറ്റി പറഞ്ഞാലും മകനെപ്പറ്റി പറഞ്ഞാലും പരിക്കച്ഛന് തന്നെ. അതവൻ ഓർത്തില്ലല്ലോ. ഇല്ല, പക്ഷേ ഈ ഭാഗത്തും അത് ഓർക്കാമല്ലോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അച്ഛൻ ഒരു മുത്തച്ഛൻ കൂടിയാകും. ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലോടി നടക്കും. അത് വന്ന് കെട്ടിപ്പിടിച്ച് മുത്തച്ഛായെന്ന് വിളിക്കുമ്പോൾ മുഖം തിരിച്ചു കളയാൻ കഴിയുമോ? നമ്മൾ സന്മനസ് കാട്ടിയാൽ ഈ വീട് പഴയതുപോലെ ചൈതന്യമുള്ളതാക്കാം. അതിനൊരുങ്ങണം. എനിക്കിതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്റെ ആളുകൾ വ്യസനിക്കുന്നതും നശിക്കുന്നതും കാണുമ്പോൾ. മകളെ, ഞാൻ എന്ത് വേണം? മകനെ വിളിച്ചു പറയൂ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്താൽ ചന്ദ്രേട്ടന്റെ അച്ഛൻ ചെറുതാകുകയല്ല വലുതാകുകയാണ്. സ്വന്തം കൈകൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു കുടുംബം തകരാതെ കഴിക്കാം. മകളെ, കുഞ്ഞലക്ഷ്മി സമ്മതമാണെങ്കിൽ ഞാൻ പറയാം. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും. വിധിയുടെ കയ്യിൽ വേരറുക്കും, ചുടുകണ്ണു നീർ മാത്രം ബാക്കി നിൽക്കും. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ കണ്ണു നീ മാത്രം ബാക്കി നിൽക്കും.
പോ പറന്നല്ലോ അനുരാഗം കണ്ണിൽ മുളയ്ക്കും ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും വിധിയുടെ കയ്യതിൻ പേരറുക്കും ചുടുകണ്ണു നീർ മാത്രം ബാക്കി നിൽക്കും എന്നല്ല ഏട്ടത്തിയമ്മയുമായി കഴിയുന്നതും വേഗം തിരിച്ചു വരികയും ചെയ്യും. കയ്യിൽ ഇതിന് രത്നം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു. മകളെ, ഇന്ന് ഞാൻ ദുഃഖിക്കുന്നത് നിന്നെ പറ്റിയാണ്, നിന്റെ ഭാവിയെപ്പറ്റി. എനിക്കൊരു ഭാവി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ. ഒരു പെൺകിടാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയാവില്ല, ഉപജീവന മാർഗമേ ആവും. ഏതായാലും ഞാൻ ചിന്തിക്കുന്നുണ്ട്, നിന്റെ ട്രെയിനിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. കുഞ്ഞുരശ്മിയോ, എപ്പോ പുറപ്പെട്ടു? കാലത്തെ പുറപ്പെട്ടതാണ്, പക്ഷേ വഴിക്ക് വെച്ച് ബസ്സിനൊരു വിറപ്പിന് ഇളകി. അതും ഡ്രൈവറുമായി വളരെ നേരത്തെ സത്സല്ലാപവും യുദ്ധവും കഴിഞ്ഞ ശേഷമാണ് മൂപ്പരുന്ന് നീങ്ങിയത്. വരൂ. ഈയിടെയായി എല്ലാ ബസ്സും അങ്ങനെയാണ്, എത്തേണ്ട സമയത്തെത്തില്ല. അന്തിക്ക് മുൻപ് വീടണഞ്ഞല്ലോ. കുഞ്ഞുലക്ഷ്മി എന്തിനും സമാധാനം കണ്ടെത്തും. ഉവ്വ്, എനിക്ക് ജീവിക്കാനുള്ള ആശ വിട്ടിട്ടില്ല. എനിക്ക് ജീവിതത്തോട് വല്ലാത്ത കൊതിയാണ് ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മ എന്താണ് ആലോചിക്കുന്നത്? കുഞ്ഞുരശ്മിയെ പറ്റി. എന്നെ പറ്റി എന്ത് വിചാരിക്കാൻ? അതാ ചന്ദ്രേട്ടിനെ പറ്റി വിചാരിച്ചോളൂ. ആ വിചാരപ്പെടലെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ആളെ അടുത്ത് കിട്ടിയല്ലോ അല്ലേ? അടുത്ത് കിട്ടിയില്ലെങ്കിലും വിചാരിക്കില്ല. ഇപ്പോൾ പറയുന്നതല്ലേ? ഇപ്പോഴേ പറയാറുള്ളൂ. ആഹാ, ചന്ദ്രേട്ടിൽ ഇനി നല്ല മുഹൂർത്തം നോക്കി സംസാരിക്കുമെന്നുണ്ടോ? കമലം, ഇരുന്നിട്ട് സംസാരിക്കൂ. കമലത്തിന് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും. എന്റെ വേദനയുടെ കഥ വിടൂ, പറയാനുള്ളത് പറയൂ. കമലം, ഞാനൊരു ശുണ്ഠിക്കാരനാണ്. ഓഹോ, സ്വഭാവ ചിത്രീകരണത്തിന് തുടങ്ങിയിരിക്കുകയാണല്ലേ. സ്നേഹശൂന്യത കൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. ഇരുന്ന് പറയൂ. ക്ഷമിക്കണം. ക്ഷമിച്ചു, പക്ഷേ പറയൂ, എല്ലാം പറയൂ. എല്ലാം പറയാൻ
സമയമായോ? അതിനു മുമ്പ് ഒരു ചോദ്യം. എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നത്? ഇതേ പേര് വന്ന പോലല്ല, ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. ചന്ദ്രേട്ടന്റെ അച്ഛൻ ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ചന്ദ്രേട്ടന്റെ അച്ഛൻ? അറിയാനിട വന്നിട്ടില്ല. അതല്ലേ ഇപ്പൊ അറിയണമെന്ന് പറയുന്നത്. സമയം ഒട്ടും വൈകിയിട്ടില്ല. പക്ഷേ നിങ്ങളെപ്പോലെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുത്തോ കെൽപ്പോ എനിക്കില്ല. കുഞ്ഞുലക്ഷ്മിക്കോ കരുത്തില്ല അല്ലേ? ശരിയാണ്, കടലിനും മലയ്ക്കും കരുത്തുണ്ടോ? രണ്ടും സ്വന്തം പരിധി വിട്ടു പോകുന്നില്ലല്ലോ. പക്ഷേ എനിക്കും ചിലതൊക്കെ പറയുവാനുണ്ട്. എന്നോടോ? അല്ല, വലിയ തറവാട്ടിലല്ല ഞാൻ പിറന്നത്. ഇടയ്ക്കിടയ്ക്ക് തറവാട്ട് മഹത്വത്തെ കുറിച്ചുള്ള ഓർമ്മയെ പുറപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. കഴിഞ്ഞതെല്ലാം മറക്കൂ കമലം. സത്യം മറന്നിട്ട് എന്ത് കാര്യം? ഞാൻ എങ്ങനെയൊക്കെയോ ജീവിച്ചവളാണ്. എനിക്ക് എന്റെ മട്ടുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പ്രദായവും. രണ്ടുപേർക്കും താനല്ലാതാവാൻ പറ്റില്ല. സൗകര്യത്തിന് വേണ്ടി കുറച്ചൊക്കെ ഒതുക്കി പിടിക്കാം. തറവാട്ട് മഹിമയെ പറ്റി ഞാൻ പറയൂല. എന്നാലും ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മറക്കാം. നേരോ സത്യം. അച്ഛന്റെ സ്വത്തിലും തറവാട്ട് സ്വത്തിലും അവകാശമില്ലെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാമോ? എന്തിനങ്ങനെ ചെയ്യും? സ്വന്തം സ്ഥിതിയിൽ സംതൃപ്തിയും അഭിമാനവും കൊള്ളാൻ. ശരി, ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ഒപ്പിട്ട് കൊടുക്കണമെന്നില്ല, അതിന് തയ്യാറുണ്ടായാൽ മതി. ഞാൻ തറവാടെന്ന അധ്യായം മറന്നു. മാത്രമല്ല, കമലത്തിന് ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോവുകയും വേണ്ട. പോകുന്നതിൽ വിരോധമില്ല, മനുഷ്യരോട് ഇണങ്ങുന്നതിൽ എനിക്കിഷ്ടമാണ്. ആ നെല്ലിക്ക ഇനി തരൂ ഏട്ടത്തിയമ്മേ. ഇതാദ്യം മതിരിക്കും, പിന്നെ ചവക്കും. എനിക്കിതൊടുക്കം മതിരിക്കും. ശരിയാണ്, നെല്ലിക്കാതെ നിന്ന് വെള്ളം കുടിക്കുമ്പോഴും മധുരം തോന്നും. എന്റെ കാര്യം എപ്പോഴും മറിച്ചാകണമല്ലോ. ആദ്യം ഞാൻ അല്പം വെള്ളം കുടിക്കട്ടെ. അകത്താളുണ്ട്. കുഞ്ഞുലക്ഷ്മി അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാണ് ഈ നിമിഷങ്ങൾ. ഈ നിമിഷങ്ങൾ നിങ്ങൾ നിർദ്ദയനാണെന്ന് എനിക്ക് പറയാൻ തോന്നിപ്പോകുന്നു. കമലം, ഈ നിമിഷങ്ങൾ മാത്രമല്ല, ആ ജീവിതം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഒതുക്കി വെച്ചവളാണ് അവൾ. പറയാതിരിക്കാൻ ശ്രമിച്ചു നോക്കി, സമ്മതിച്ചില്ല. കമലം, നീ എന്താണ് ഈ പറയുന്നത്? സ്വയം മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിനുള്ള കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. വേദനകൾ മാത്രം ഭക്ഷിച്ചു നേടിയ കരുത്താണ് അവളോടിയത്. പരിശുദ്ധമായ അവളുടെ പ്രതികാരമാണിത്. ഒരു സ്ത്രീയായതുകൊണ്ട് ഞാനത് കണ്ടുപോയി. നീ എന്തിനാണിപ്പോ ഇതിനോട് പറയുന്നത്? നീ ഇവനോട് പ്രതികാരം കാണിക്കുകയാണോ? അല്ല, അത് ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സും ആ വേദന താങ്ങേണ്ടി വരും. എനിക്കൊരു രഹസ്യവുമില്ല. ഭാര്യയുടെ വേദന ഭർത്താവ് പങ്കിട്ടെടുക്കേണ്ടതാണെങ്കിൽ ഞാനിതാ തരുന്നു. ഞാനത് സഹിക്കും. നിങ്ങൾക്കും സഹിക്കാനാകുമോ? ഒരിക്കലും ഞാൻ ആ കണ്ടുകൊണ്ട് അവളെ കണ്ടിട്ടില്ലായിരിക്കും. കാണേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥവുമില്ല. എങ്കിലും അവൾ. കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി! അവൾ തിമ്പളത്ത് ഇറങ്ങിപ്പോയി. അവളെ തിരിച്ചു വിളിക്കരുത്. തിരിച്ചു വിളിച്ചാൽ അവൾക്ക് നൽകാൻ എന്റെയോ നിന്റെയോ കയ്യിൽ ഒന്നുമില്ല. ശരിയാണ്, അവൾക്ക് പോകാതെ കഴിയില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഏകാന്തതയിലിരുന്ന് കുറച്ചു നേരം കരയണം.